അസളാം വരഹമല്ലാ വലഹമില്ലാറബുല ആലമീൻസ് വസ്ലാംല റസൂലിഹിൽ അമീൻ വലാലിഹി വസ്ഹാബിഹി അജ്മീൻ അമ്മാബാദ് ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ സഹോദരങ്ങളെ ഈ സായം സന്ധ്യയിൽ ജീവിതത്തിലെ തന്നെ ഏറ്റവും മഹത്തരമായ ഒരു ഭാഗ്യം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ എൻ്റെ പ്രസംഗത്തിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾ തീർക്കാൻ വേണ്ടി പറഞ്ഞ വാചകമല്ല എൻ്റെ ആദ്യത്തെ വാചകം ഞാൻ ഞാനെൻ്റെ സ്ക്രിപ്റ്റിൽ എഴുതി വെച്ച് ബോധപൂർവം പറയുന്ന വാചകമാണ് മാതാപിതാക്കൾ നമ്മുടെ രക്ഷയും അതുപോലെ തന്നെ നമ്മുടെ നഷ്ടവും ആയി മാറുന്നതുമായി ബന്ധപ്പെട്ട ഏതാനും മിനിറ്റുകൾ നീളുന്ന ഒരു സംസാരത്തിലേക്കാണ് ഞാൻ വരേണ്ടത് അതുകൊണ്ട് തന്നെ ഏറ്റവും നിർണായകമായ ഒരു പോയിന്റ് കൊണ്ട് ഞാൻ ആരംഭിക്കുകയാണെങ്കിൽ ഞാൻ അനുസ്മരിക്കുന്നത് കഴിഞ്ഞ രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു പ്രൊഫ്കോണിൻ്റെ പ്രഖ്യാപനം കഴിഞ്ഞതിൻ്റെ ശേഷം വന്ന ഒരു ഫോൺ കോളിനെ സംബന്ധിച്ചാണ് പ്രൊഫ്കോൺ പ്രഖ്യാപിച്ചു എന്നറിഞ്ഞപ്പോൾ ഒരു പ്രവാസിയായ പിതാവ് ആദ്യം ചെയ്തത് നാട്ടിലേക്ക് മടങ്ങാനുള്ള ടിക്കറ്റ് എടുത്തു ആ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞതിൻ്റെ ശേഷം ആ വിവരം പങ്കുവെക്കാനും അദ്ദേഹത്തിൻ്റെ മകനെക്കുറിച്ചുള്ള ചില വിഷമങ്ങൾ പറയാനും വേണ്ടിയാണ് എനിക്ക് ഏറ്റവും അറിയുന്ന ഒരു പക്ഷേ ഇപ്പോഴും ഈ നഗരിയിലെ ലൈവ് ബ്രോഡ്കാസ്റ്റ് നിരീക്ഷിച്ച് എവിടെയെങ്കിലും ഉണ്ടാകാൻ സാധ്യതയുള്ള ആ രക്ഷിതാവ് വിളിച്ചത് എന്തിന് രണ്ട് വർഷങ്ങൾക്ക് മുൻപ് വിളിച്ച ഒരു രക്ഷിതാവിനെ എനിക്കനുവദിച്ച വളരെ കൃത്യമായി നിശ്ചയിക്കപ്പെട്ട മിനിറ്റുകൾക്കുള്ളിൽ ഞാൻ കൊണ്ടുവന്നു എന്ന് ചോദിച്ചാൽ നിങ്ങളുടെയൊക്കെ രക്ഷിതാക്കൾ വിളിക്കുന്നില്ല എന്നേ ഉള്ളൂ ആ രക്ഷിതാവിൻ്റെ അതേ മനസ്സ് അനുഭവിക്കുന്നവരാണ് അതുകൊണ്ട് പ്രോഫ്കോൺ ഇന്നലെ നമ്മൾ ആരംഭിച്ചു ചില കുട്ടികളൊക്കെ ഇന്നത്തോടു കൂടെ ജോയിൻ ചെയ്തു ചില കുട്ടികളൊക്കെ ഇവിടെ എത്തും മുമ്പേ മനസ്സുകൊണ്ട് പ്രോഫ്കോൺ വെന്യൂവിലേക്കും അതിൻ്റെ വിഷയങ്ങളിലേക്കും എത്തി എന്നാൽ എവിടെയെങ്കിലുമൊക്കെ ഹോസ്റ്റലിലോ നാട്ടിലോ ഒക്കെ ഒന്നിച്ചു കൂടുന്ന ആളുകൾ ഒന്നിച്ചിരിക്കുമ്പോൾ പരസ്പരം ഒന്ന് സംസാരിക്കാനും ഫോൺ ഓണാക്കാനും ഒക്കെ തോന്നുന്നുവെങ്കിൽ ആ തോന്നുന്ന ആളുകളോട് ഞാൻ പറയാണ് നിങ്ങളെ വാപ്പൻ്റെ ഉമ്മൻ്റെ ഒരു മനസ്സ് ആ മനസ്സ് നിങ്ങൾ മനസ്സിലാക്കിയേ പറ്റുള്ളൂ ആ മനസ്സ് നിങ്ങൾ മനസ്സിലാക്കിയേ പറ്റുള്ളൂ ആ വാപ്പ ഗൾഫിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് ഫ്ലൈറ്റിന് ടിക്കറ്റ് എടുത്ത് ഇങ്ങോട്ട് അറിയോ ഫോണിൽ വിളിച്ച് മോനോട് പ്രോഫ്കോണിന് പോകാൻ പറഞ്ഞാൽ അവൻ പോകാൻ സാധ്യതല്ല അപ്പോ മകനെ പ്രോഫ്കോൺ വെന്യൂയിൽ എത്തിക്കാനും പ്രോഫ്കോണിൽ പൂർണ്ണമായി പങ്കെടുപ്പിക്കാനും അവനുള്ള ചില പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾ അതോടുകൂടെ പരിഹാരമാകാനും ലാസ്റ്റ് വാചകം അദ്ദേഹത്തിൻ്റെ ഇങ്ങനെയാണ് പിന്നെ ഞാൻ അങ്ങോട്ട് മോനിയും കുട്ടി വരുന്നുണ്ട് അതോടുകൂടെ അവൻ്റെതൊക്കെ ശരിയാകും അപ്പം കുപ്പായത്തിൽ ഇരുന്ന് നമ്മൾ പ്രോഫ്കോണിന് വരാൻ വേണ്ടി കുറേ ദിവസം നമ്മളെ മാതാപിതാക്കൾ പ്രാർത്ഥിച്ചു നിങ്ങളോടവർ പങ്കുവെച്ചിട്ടില്ല എന്നെയുള്ള സുഹൃത്തുക്കളെ നിങ്ങളോടവർ പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ പറഞ്ഞാൽ നിങ്ങളുടെ പ്രതികരണം എന്താണെന്ന് അവർക്കറിയുകയില്ല അതുകൊണ്ട് അവർ പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ എന്നാൽ നിങ്ങളിവിടെ വന്നതിൽ അവർക്ക് അങ്ങേയറ്റത്തെ ആഹ്ലാദമുണ്ട് മരണത്തിൻ്റെ പാതിവേദനയുള്ള പ്രസവത്തിലൂടെ രണ്ടര കിലോ മൂന്ന് കിലോ ഉള്ള അവസ്ഥയിൽ നമ്മെ പ്രസവിച്ച ദിവസങ്ങളിൽ ശരീരം ശരീരത്തിലെ ഓരോ അസ്ഥികളും പൊട്ടി നുറുങ്ങിക്കൊണ്ടിരിക്കുമ്പോഴും ആർത്ത് കരയുന്ന നമ്മുടെ കരച്ചിൽ കേട്ട് നേഴ്സിനോട് എന്താ കുട്ടിയെന്ന് ചോദിച്ച് കുട്ടി എന്താണെങ്കിലും ആനന്ദപൂർവം സിസേറിയന്റെ വീണ്ടും ഒരു മയക്കത്തിലേക്ക് മറിഞ്ഞു വീടുമ്പോൾ ലേബർ റൂമിൻ്റെ പുറത്ത് കൈത്തണ്ടകളിലേക്ക് നമ്മളെ ഏറ്റെടുക്കുമ്പോൾ ഉപ്പാക്കും ഒക്കെ ഉള്ള ഒരു സന്തോഷമുണ്ടല്ലോ അതേ സന്തോഷം അതിലേറെ ആഘോഷത്തോടു കൂടെ അനുഭവിക്കുന്നവരാണ് പ്രോഫ്കോണിൽ പങ്കെടുക്കുന്ന നിരവധി നൂറുകണക്കിന് കുട്ടികളുടെ രക്ഷിതാക്കൾ നിങ്ങളിവിടെ വരണം നിങ്ങൾ കുറേ കാര്യങ്ങൾ കേൾക്കണം നിങ്ങൾ നിങ്ങൾക്കുറേ വിഷയം മനസ്സിലാക്കണം എന്ന് ആഗ്രഹിച്ചിട്ട് അവർ അതുകൊണ്ട് വേണമെങ്കിൽ ഒരു പേപ്പർ കിട്ടിയാൽ എനിക്ക് വേണമെങ്കിൽ പൂജ്യം വെട്ടി കളിക്കാം അല്ലെങ്കിൽ എനിക്ക് വാട്സാപ്പ് എടുത്തിട്ട് വാട്സാപ്പിൽ കളിക്കുക ഒരു നഷ്ടമല്ല ആരും നമ്മൾ നിയന്ത്രിക്കൂല ആരും നമ്മളോട് ഒന്നും പറയില്ല കാണുന്ന വളണ്ടിയർ ചിലപ്പോൾ ഒരു ചിരി തരും പക്ഷേ ഈ കിട്ടിയ മഹാഭാഗ്യത്തെ ഉപയോഗപ്പെടുത്താതെ നാളെ ഞായറാഴ്ച നിശ്ചയിക്കപ്പെട്ട സമയത്ത് ഇവിടുന്ന് ബസ്സുകൾ പുറപ്പെടുമ്പോൾ വന്നതുപോലെ തന്നെയാണ് നമ്മൾ തിരിച്ചു പോകുന്നതെങ്കിൽ ജീവിതത്തിന്റെ മുഴുവൻ നിമിഷങ്ങളെയും വിചാരണ കുക്കുന്ന പരലോകത്തെ ഒരു സന്ദർഭത്തിൽ ഞാൻ ലോകുന്ന അനസ്മു ഞാൻ കേട്ടിരുന്നുവെങ്കിൽ ബുദ്ധി പ്രയോഗിച്ചിരുന്നുവെങ്കിൽ എന്ന് വിളിക്കുന്ന ചില മനുഷ്യരെ കുറിച്ച് നരകത്തിന്റെ ഇന്ധനങ്ങളെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട് അതിൽ നമ്മൾ അകപ്പെട്ടു പോകാതിരിക്കണേ എന്ന് ഞാൻ നിങ്ങൾ ഉത്ബോധിപ്പിക്കാൻ ആഗ്രഹിക്കണം അതുകൊണ്ട് ബാക്കിയെല്ലാം മനസ്സും വിട്ട് ഞാനൊരു പത്ത് പന്ത്രണ്ട് കാര്യങ്ങളാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ആ കാര്യങ്ങൾ നിങ്ങൾ പൂർണ്ണമായിട്ട് കേൾക്കുക ബാക്കിയുള്ള ഈ ദിവ ഈ നിമിഷം വരെയുള്ള ഏതെങ്കിലും ക്ലാസ്സിൽ നമ്മൾ ആയിരുന്നില്ലെങ്കിൽ ഇനിയുള്ള സമയം മുതൽക്ക് പ്രോഫ്കോൺ തീരുന്നതുവരെ കൂടുതൽ അറ്റൻ്റീവായി കാര്യങ്ങൾ കേൾക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക പ്രോഗ്രാം സമിതി എനിക്ക് ഈ വിഷയം നിശ്ചയിച്ചപ്പോൾ എല്ലാ പണ്ഡിതന്മാർക്കും പ്രഭാഷകർക്കും അവതാരികർക്കൊക്കെ വിഷയം കൊടുത്തതുപോലെ എനിക്കും തന്നപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്ത് ഫസലുർ റഹ്മാൻ ഒരു ടെക്സ്റ്റ് ഇട്ടു വിഷയം മാതാപിതാക്കൾ എന്നതായത് കൊണ്ട് ഇത്തിരി ആലോചിക്കണം എനിക്കെൻ്റെ പാരൻസിനോടൊന്ന് എന്നാണ് കാരണം ഇതിലാരും കുറ്റമുക്തരല്ല ഈ വിഷയത്തിൻ്റെ ഡപ്തറിയുന്ന ഓരോരുത്തർക്കും തൊണ്ടയിടറി നിറക്കണ്ണുകളോട് കൂടെ ഇസ്തിഫാറോട് കൂടെ പറയാൻ പറ്റും ഈ വിഷയത്തിൽ ആരും കുറ്റമുക്തരല്ല ഒരാളും കുറ്റമുക്തരല്ല ഞാൻ എൻ്റെ ഉപ്പനോടും ഉമ്മനോടും ചോദിച്ചു ഒരുപക്ഷെ ലൈവായി എൻ്റെ സംസാരം ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ ഉപ്പനോടും ഉമ്മനോടും ഞാൻ ചോദിച്ചു എനിക്ക് ഈ വിഷയം അവതരിപ്പിക്കാനുള്ള യോഗ്യതയുണ്ടോ എനിക്കത് പറയാൻ പറ്റുമോ എൻ്റെ കുടുംബത്തിൻ്റെ കൂടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ വീണ്ടും ഞാൻ എൻ്റെ ഉമ്മനോട് പറഞ്ഞു മാതാപിതാക്കൾ എന്നുള്ള വിഷയം അവതരിപ്പിക്കാനാണ് ഞാൻ പോണത് അത് അവതരിപ്പിക്കാനുള്ള യോഗ്യത എനിക്കുണ്ടോ ഉമ്മ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് വിട്ടുതരണം എന്നിട്ട് ഞാൻ ഇറങ്ങി ഉമ്മാൻ്റെ കൂട്ടി പോയിക്കോ പോയി പോയണ്ട് പറഞ്ഞു ഒരു കുഴപ്പമില്ല ഇങ്ങനെ ചിന്തിക്കാൻ കാരണമായ മൂന്ന് സംഭവങ്ങളുണ്ട് ആ സംഭവം കൊണ്ട് ഞാൻ തുടങ്ങാം മാതാപിതാക്കൾ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്മളെ മനസ്സിലുള്ളത് വ്രതസദനത്തിൻ്റെ ഇരുമ്പ് കമ്പികളിൽ ജനവാതിലുകളിൽ പിടിച്ച് പുറത്തേക്ക് കണ്ണു നട്ട് ഇന്ന് പത്താം തീയതിയാണല്ലോ എൻ്റെ മോനെ ഫീസ് അടക്കാൻ വരുന്ന അല്ലെങ്കിൽ ഇവിടെ കൊടുക്കേണ്ട സംഖ്യ അടക്കാൻ വരുന്ന ദിവസമാണല്ലോ എന്ന് വിചാരിച്ച് അവൻ്റെ വൈറ്റ് ഇന്നോവ കാറും കാത്തു നിൽക്കുന്ന മാതാവിനെ സൃഷ്ടിക്കുന്ന മക്കളെക്കുറിച്ച് മാത്രമാണ് മാതാപിതാക്കൾ എന്നുള്ള വിഷയം വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നാം ബിവറേജ് കോർപ്പറേഷന്റെ ക്യൂവിൽ പോയി വയറുനിറയെ മദ്യപിച്ച് വയറ്റിൽ കിടക്കേണ്ടത് മുഴുവൻ മാതാവ് തനിക്ക് ജന്മം നൽകിയ മാതാവിൻ്റെ വയറ്റത്ത് ചവിട്ടി തീർക്കുന്ന മക്കളെക്കുറിച്ച് മാത്രമാണ് ചിലപ്പോൾ നമുക്ക് തോന്നാം ഞാൻ പറയുന്നത് അങ്ങനത്തെ മക്കളെ കുറിച്ചൊന്നുമല്ല അങ്ങനത്തെ മക്കളെ കുറിച്ചൊന്നുമല്ല എന്നെപ്പോലെ നിങ്ങളെപ്പോലെയുള്ള മക്കളെക്കുറിച്ചാണ് നോക്കൂ നിങ്ങൾ ചരിത്രത്തിലെ ചില പ്രസിദ്ധരായ മനുഷ്യന്മാരുണ്ട് ഹാറൂൺ റഷീദിന്റെ കൊട്ടാരത്തിലെ രണ്ട് പ്രഗത്ഭരായ വ്യക്തിത്വങ്ങളായിരുന്നു ഫലിലും മകൻ യഹിയയും ഫലിനെയും മകൻ യഹിയെയും രാജാവത്തിനെ ജയിലിലടച്ചു അപ്പോ ഫതിൽ എന്ന കുട്ടി വാപ്പാക്ക് ഒതുവെടുക്കണമെങ്കിൽ തണുത്ത വെള്ളം പറ്റൂല ചൂടുള്ള വെള്ളേ പറ്റുള്ളൂ അപ്പോൾ അവന് സാഹസപ്പെട്ട് വരകിൻ്റെ കൊള്ളികൾ എവിടെ നിന്നൊക്കെയോ കിട്ടിയത് വെച്ച് കൂട്ടി കത്തിക്കാൻ ശ്രമിച്ചപ്പോൾ ജയിലർ വന്നിട്ട് പറഞ്ഞത് ഇവിടെ പറ്റൂല ജയിലർ ആ പാത്രം തട്ടിയിട്ടു അപ്പോ അവിടെ കത്തിക്കൊണ്ടിരുന്ന ഒരു ചിമ്മിണി വിളക്കിന്റെ മുകളിൽ കൊണ്ടുപോയിട്ട് ഈ പാത്രം ഇങ്ങനെ വെച്ചു ഉപ്പാക്കുള്ള വെള്ളം ചൂടാക്കാൻ അവൻ ദീർഘമായ സമയത്ത് വെച്ചു അടുത്ത ദിവസം അതറിഞ്ഞപ്പോൾ ജയിലർ അതും വാങ്ങിവെച്ചു അപ്പോൾ അവൻ എന്താ ചെയ്തെന്നറിയോ തണുത്തുറഞ്ഞ പാത്രത്തിന്റെ മുകളിൽ അവൻ കിടന്നു നേരം വെളുക്കുമ്പോഴെത്തിന് എൻ്റെ ശരീരത്തിന്റെ ചൂടെങ്കിലും കിട്ടിയിട്ട് എൻ്റെ ഉപ്പന്റെ ഒളുവിൻ്റെ വെള്ളം ചൂടാകട്ടെ എന്ന് കരുതിയിട്ട് എത്ര മക്കളുണ്ടാകും പാരന്റ്സിനെ ഇങ്ങനെ ശ്രദ്ധിക്കണർ എത്ര മക്കൾ ഈ ചരിത്രം വായിച്ച ഞാൻ കുറ്റക്കാരനാണെന്ന് എൻ്റെ മനസ്സെന്നോട് നിങ്ങൾ മുഹമ്മദ് ബിൻ സീരിനെ സംബന്ധിച്ച് നമുക്കൊരു വാചകം കാണാം മാഷനു മുഹമ്മദ് മുഹമ്മദ് ബിൻ സീരിനെ മുഖാമുഖം കണ്ട ഒരാൾ വിവർണനായി നിൽക്കുന്ന വിവർണമായ അദ്ദേഹത്തിന്റെ മുഖം കണ്ടപ്പോൾ ചോദിച്ചു മാഷ് മുഹമ്മദ് അദ്ദേഹത്തിന് എന്തെങ്കിലും പ്രയാസമുണ്ടോ എന്ന് ചോദിച്ചപ്പോ അതിന് കൊടുത്ത ഉത്തരം ഇതേ ഉമ്മൻ മുഹമ്മദ് ബിൻ സീരീൻ ഇങ്ങനെ അസ്വസ്ഥനായിരിക്കും ഉമ്മ കൂടെ ഉണ്ടാവുമ്പോഴൊക്കെ ഉമ്മാക്ക് വേണ്ടത് ചെയ്തായില്ലേ ഉമ്മാക്ക് കൊടുക്കേണ്ടത് കൊടുത്തില്ലേ ഉമ്മാന്റെ കാര്യം നടന്നില്ലേ ഈ അസ്വസ്ഥതയായിരിക്കും ഈ അസ്വസ്ഥതയിലാണ് മുഹമ്മദ് ബിൻ സീരീൻ എന്ന ലോകപ്രസിദ്ധനായ ഇസ്ലാമിക പണ്ഡിതൻ അദ്ദേഹത്തിന്റെ മുഖം വിവർണമായത് നോക്കൂ നിങ്ങൾ റിപ്പോർട്ടിൽ കാണാം അദ്ദേഹം അദ്ദേഹം ആബിദായിരുന്നു അദ്ദേഹത്തോട് ചോദിക്കുക നിങ്ങൾ മാതാപിതാക്കളെ സ്നേഹിക്കുന്നവരിൽ ഏറ്റവും നന്നായി സ്നേഹിക്കുന്ന ആളാണ് ഞങ്ങൾക്കറിയാം പക്ഷേ ഉമ്മാന്റെ കൂടെ നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടേ ഇല്ല അതെന്തുകൊണ്ടാന്ന് ചോദിച്ചപ്പോ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് കൊടുത്ത ഉത്തരം എന്താണെന്നറിയോ തന്നറിയോ ഞാൻ ഭയപ്പെടുന്നുണ്ട് എൻ്റെ ഉമ്മ ഭക്ഷണപാത്രത്തിൽ നോക്കി അവരുടെ കണ്ണുകൾ കൊണ്ടവർ എടുക്കാൻ ഉറപ്പിച്ച ഒരു ഭക്ഷണ വസ്തു ഞാനെങ്ങാനും ആദ്യം എടുത്ത് കഴിക്കുമോ പേടിച്ചിട്ടാണ് ഉമ്മ കഴിക്കുമ്പോൾ ഉമ്മാന്റെ കൂടെ എങ്ങനെ ഇരുന്നു ഉമ്മാനോട് സംസാരിച്ച് ഉമ്മാനെ സന്തോഷിപ്പിച്ച് ഉമ്മാന്റെ ഭക്ഷണം കഴിക്കൽ കഴിയുമ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കൽ തുടങ്ങുന്നത് ഇനി സുഹൃത്തുക്കളെ നമ്മൾ പറയൂ ഞാനും നിങ്ങളുമൊക്കെ ഈ വിഷയത്തിൽ എത്രത്തോളം റെഡിയാണ് നമുക്ക് എന്ത് അസ്വസ്ഥതയുണ്ട് അഞ്ചാം സെമ്മിന്റെ റിസൾട്ട് വരുന്ന ദിവസം അസ്വസ്ഥമായി ചിന്തിച്ചവരും തന്റെ എക്സാം നമ്പർ ടൈപ്പ് ചെയ്ത് ലോഡാകുന്ന വെബ്സൈറ്റിലേക്ക് അസ്വസ്ഥമായി നോക്കിയവരും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകാം അല്ലെ ഇല്ലാത്തവരും ഉണ്ടാകാം ജീവിതത്തോടൊരു നിലപാടും ഇല്ലാതെ ആടലും പാടലും കളിക്കലും തമാശവരലൊക്കെ മാത്രമാണ് ജീവിതം മുടി ഒന്ന് ചെത്തിക്കൂർപ്പിച്ച് ഏറ്റവും പുതിയ ഫിലിമില് ഡ്രസ് കോഡ് ഇട്ട ഒക്കെ ആയി എന്ന് ചിന്തിക്കുന്ന ചിലർക്ക് ഒരു പക്ഷേ പഠനവും പരീക്ഷയൊന്നും ഒരു പ്രശ്നമാകില്ല എൻ്റെ വിഷയം അതല്ലാത്തത് ഞാൻ അവരെ വെറുതെ വിടുന്നു അങ്ങനെ തന്നെ പറയണേ ഞാൻ അവരെ വെറുതെ വിടുന്നു എങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ അസ്വസ്ഥമായി ഒരുപാട് സമയങ്ങളുണ്ടാകും ഇന്ത്യ ഒരു ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ടീമാണ് ഗ്രൗണ്ടിലെങ്കിൽ ഏറ്റവും അവസാനത്തെ ഓവറില് ബോളുകളിൽ നിന്ന് ലഭിക്കേണ്ട റൺസിനെ സംബന്ധിച്ച് ഭൂമിയിലെല്ലാ വിഷയവും മറന്ന് നമ്മൾ അസ്വസ്ഥരായിട്ടുണ്ടാകും വളരെ മിനിമം ലെവലിലേക്ക് ചോദിക്കാണ് എൻ്റെ ഉപ്പക്കും ഉമ്മക്കും എന്നെ കുറിച്ച് തൃപ്തി ഉണ്ടാകുമോ എൻ്റെ വാപ്പയെയും ഉമ്മയെയും പരിഗണിക്കേണ്ട വിധം ഞാൻ പരിഗണിക്കുന്നുണ്ടോ അവരോട് ചെയ്യേണ്ടത് ഞാൻ ചെയ്യുന്നുണ്ടോ എന്ന് അസ്വസ്ഥമായ ഏതെങ്കിലും ദിവസങ്ങൾ നമുക്കുണ്ടോ ഫിലിമുകളിലെ സീരിയലുകളിലെ നടന്മാരുടെയും നടികളുടെയും അഭിനയങ്ങൾക്കും വരികൾക്കും വാക്കുകൾക്കുമൊപ്പം കണ്ണു നിറച്ചവർ നമ്മുടെ കൂട്ടത്തിലുണ്ട് ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരൻ്റെ മൃതശരീരത്തിൻ്റെ മുന്നിൽ കണ്ണു നനച്ചവർ നമ്മുടെ കൂട്ടത്തിലുണ്ട് എന്നെങ്കിലും എപ്പോഴെങ്കിലുമൊക്കെ ഉപ്പയേയും ഉമ്മയെയും കുറിച്ച് ആലോചിച്ചിട്ട് പാതിപ്പണിമുടക്കിയ ഹൃദയവും കൊണ്ട് ഇപ്പോഴും പ്രവാസിയായ എൻ്റെ ഉപ്പ് ജീവിക്കുന്നത് എൻ്റെ കോഴ്സ് പൂർത്തീകരണത്തിലെത്തിക്കാനാണ് എൻ്റെ പെങ്ങളെ കല്യാണം കഴിപ്പിച്ച് വിടാനാണ് എന്നാലോചിച്ചപ്പോൾ നമ്മുടെ കണ്ണ് നനഞ്ഞിരുന്നു നമ്മൾ ആലോചിക്കണം നമ്മൾ ഓർക്കുക നമ്മളെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന റബ്ബുണ്ട് ആ റബ്ബിന്റെ തൃപ്തി നമുക്ക് ലഭിക്കണമെങ്കിൽ മാതാപിതാക്കളുടെ തൃപ്തി കിട്ടിയേ പറ്റൂ ചോദിക്കപ്പനോട് ഉപ്പ എന്താ ഉപ്പക്ക് എന്നെ കുറിച്ചുള്ള അഭിപ്രായം എന്താ ഉമ്മാ എന്നെ കുറിച്ചുള്ള അഭിപ്രായം മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് അള്ളാഹുവിന്റെ തൃപ്തി മാതാപിതാക്കളുടെ കോപത്തിലാണ് അള്ളാഹുവിന്റെ കോപം അപ്പൊ അള്ളാഹുവിന് നമ്മളെ പറ്റിയിട്ടുള്ള സ്റ്റാറ്റസ് എന്താണ് സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു നമ്മൾ പക്ഷേ നമുക്കുള്ളൊരു യഥാർത്ഥ സ്റ്റാറ്റസ് ഉണ്ട് സോഷ്യൽ മീഡിയയിലെ വാട്സാപ്പിലെ ഫേസ്ബുക്കിലെ സ്റ്റാറ്റസ് അല്ല മറിച്ച് അള്ളാഹുവിന്റെ അടുത്ത് നമ്മളെ കുറിച്ചുള്ള സ്റ്റാറ്റസ് ഉണ്ട് അത് പോസിറ്റീവാണോ അത് നെഗറ്റീവ് ആണോ എന്നറിയാൻ ഫോണെടുക്കാൻ ഡയലിയ പൊട്ടിക്കറിഞ്ഞ് ചോദിക്കമ്മളമ്മനോട് അമ്മച്ചിയെ അമ്മനോട് അമ്മച്ചിക്ക് എന്നെ കുറിച്ചുള്ള അഭിപ്രായം ഉമ്മശിയനെ കുറിച്ച് തൃപ്തയാണോ ഉപ്പയനെ കുറിച്ച് തൃപ്തനാണോ എന്ന് നമ്മൾ ഓരോരുത്തരും സുഹൃത്തുക്കളെ ഗൗരവത്തിൽ ആലോചിക്കേണ്ടതാണ് നമ്മുടെ പാപങ്ങൾ പുറത്ത് കിട്ടാൻ മാതാപിതാക്കളെ സേവിക്കുകയാണ് വേണ്ടത് മഹാനായ അബ്ബാസ് ഇബിനെ അബ്ബാസ്ഹുനെ അടുക്കൽ ഒരാൾ വരികയാണ് ഞാനൊരു തെറ്റ് ചെയ്തു എന്താ തെറ്റ് ഒരു പെൺകുട്ടിയെ ഞാൻ വിവാഹാലോചന നടത്തി അവളത് നിരസിച്ചു അങ്ങനെ അവളെ വേറെ ഒരാൾ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു അവളത് ഇഷ്ടപ്പെട്ടു സ്വീകരിച്ചു ഞാനെ കൊന്നുകളഞ്ഞു ഞാൻ എന്തു ചെയ്യണം കൊലയാളിയായി കയ്യിൽ രക്തം പുരണ്ടവനായി വന്ന വ്യക്തിയോട് ചോദിച്ച ചോദ്യം എന്തോ നിന്റെ മാതാവ് ജീവിച്ചിരിപ്പുണ്ടോ എന്നാണ് ഉണ്ട് എങ്കിൽ നിന്റെ മാതാവിനെ നീ സേവനം ചെയ്യുക എന്നിട്ട് ബിനാസിയും പറഞ്ഞു ഇന്നി ലാമു ഇന്നിലു അമലൻ എനിക്കൊരു പ്രവർത്തനം അറിയില്ല അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതായി മിൻപിരിൽ വാലിദേ മാതാപിതാക്കൾക്ക് സേവനം ചെയ്യുന്നതിൽ അവരെ വലിയൊരു പ്രവർത്തനം ഞാൻ കണ്ടിട്ടില്ല എന്നാണ് അതുകൊണ്ട് ഒരു പോയിന്റ് നമ്മൾ മനസ്സിൽ ഉറപ്പിക്കണം ഒരു സേവനവും ചെയ്തില്ലെങ്കിലും ഞാൻ അവരെ ദ്രോഹിക്കില്ല എന്റെ കാരണം കൊണ്ട് എൻ്റെ അമ്മക്ക് തലവേദന ഉണ്ടാവില്ല പല ഉമ്മമാരുടെയും തലവേദനയുടെ കാരണം എന്താ പല ഉമ്മമാരുടെയും മാറാത്ത മൈഗ്രേന്റെ കാരണം എന്താണ് സുഹൃത്തുക്കളെ എന്താണ് ഇത്തരം കുടുംബ വിഷയങ്ങളും കാര്യങ്ങളും ഒക്കെ പറയുന്ന ഏത് പ്രഭാഷകനെയും ഏത് പ്രബോധകനെയും നിങ്ങൾ പോയി കാണുക അവരുടെ അരികിൽ വരുന്ന ഫോൺ കോളുകൾ ഉണ്ട് എന്റെ കാതിൽ ഇപ്പോഴും ഒരുപക്ഷെ മായാത മുഴങ്ങി കേൾക്കുന്ന ഒരു ശബ്ദമുണ്ട് കുറച്ച് പ്രായം ചെന്ന ഒരു ഉമ്മ അവരൊരുപക്ഷെ ഈ പ്രോഫ്കോൺ കുടുംബത്തിലെ അംഗമാണ് അവരന്റെ കേൾക്കുന്നുണ്ടാകും അവരുടെ മോനും കേൾക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്താ മോനെ സ്വന്തമായി വീട്ടിൽ നിന്ന് ഉപ്പാൻ്റെ അടുത്ത് നിന്ന് പൈസ എടുത്തിട്ട് ടിക്കറ്റ് എടുത്ത് അവൻ കോഴിക്കോട് എയർപോർട്ടിൽ ഇറങ്ങീന്റെ ശേഷം ഉമ്മ അറിയാണ് മോനെ നാട്ടിക്ക് പോയി നാട്ടിക്ക് പോയി

അവനെ ഒരു നല്ല കുട്ടിയാക്കി എൻ്റെ മുന്നിലേക്ക് കൊണ്ടുതരണേ കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ ജിദ്ദയിൽ ഒരു പരിപാടി അറ്റൻഡ് ചെയ്ത് ഞാൻ ഇറങ്ങുമ്പോൾ ഒരു രക്ഷിതാവ് എന്നെ വന്നിട്ട് കണ്ടിട്ട് പറഞ്ഞു എൻ്റെ കുട്ടി അവൻ നന്നായി എൻ്റെ അടുത്ത് തിരിച്ചു വന്നു അന്ന് നിങ്ങൾ പറഞ്ഞത് ഷാർപ്പാണ് നമ്മുടെ മാതാപിതാക്കളുടെ പ്രാർത്ഥനയിലൊക്കെ ഉണ്ട് എല്ലാം ഉണ്ട് നമുക്ക് തോന്നുന്നു ഇപ്പൊ കിട്ടണ മാർക്ക് കിട്ടി കൈസിലായി പോണത് നമ്മളെ പെർഫോമൻസ് കൊണ്ടാണ് ആര് പറഞ്ഞു സുഹൃത്തുക്കളെ നമുക്ക് പരീക്ഷയെന്ന് അറിയുമ്പോഴേക്ക് ഉള്ളിൽ നമ്മളെക്കാളും അസ്വസ്ഥമാകുന്ന നമ്മുടെ മാതാപിതാക്കൾ അവരാണ് നമ്മളെ പ്രാർത്ഥിച്ച് വിജയിപ്പിച്ചു ഇവിടെക്ക് എത്തിക്കുന്നത് അത് നമ്മൾ മറക്കണ്ട ഇത് നോക്കൂ നിങ്ങൾ ദുരന്ത മുഖങ്ങളിൽ കൈയുയർത്തി പ്രാർത്ഥിക്കണ്ടാകും ഗുഹാമുഖത്ത് കല്ലു വന്നിങ്ങോട്ട് അടഞ്ഞു ഗുഹാമുഖത്തെ കല്ല് നീങ്ങാൻ വേണ്ടി എന്താ പറഞ്ഞ് ഒന്തിട്ട് നീങ്ങണില്ല പഠിച്ചവനെ മാതാപിതാക്കൾ ഉറങ്ങി വരെ അവർക്ക് പാല് കൊടുക്കാൻ കാത്തു നിന്നു മക്കൾക്ക് ഞാൻ കൊടുത്തില്ല വാപ്പിയമ്മി ഉണർന്നതിൻ്റെ ശേഷമാണ് അവർക്ക് ഞാൻ പാല് കൊടുത്തത് അള്ളാഹുവേ ഈ നന്മ കൊണ്ടെൻ്റെ ഗുഹാമുഖത്തെ കല്ലിനെ നീക്കണമേ കല്ലങ്ങോട്ടും നീങ്ങി വലിയൊരു പാറ അങ്ങോട്ടും മാറി ഞാൻ പറയുന്നു നമ്മൾ ജീവിതത്തിൽ നേരിടുന്ന ഒരുപാട് ദുരന്തങ്ങൾ ഉണ്ടാകും ആ ദുരന്തങ്ങൾക്ക് മുന്നിൽ ഒറ്റക്ക് വീട്ടിലെ സീറോ ബൾബിന്റെ വെളിച്ചത്തിൽ പള്ളിയിലെ മുസല്ലയിലിരുന്ന് നമുക്ക് പറയാൻ പറ്റണോ ജീവിച്ച കാലത്ത് പഠിച്ചോനെ ഞാൻ ചെയ്ത ഇന്നൊരു നന്മണ്ട് അതുകൊണ്ട് എനിക്കുണ്ടായ മോൻറെ അസുഖം നീ മാറ്റണേ അല്ല എന്റെ ഭാര്യ ഇരുപത്തിരണ്ടുകാരിയായ എന്റെ സുന്ദരിയായ ഭാര്യ അവള് തോളിൽ ഒന്നര വയസ്സായ മോനെ തൂക്കിയിടാൻ തന്നിട്ട് അവൾ ഇപ്പോൾ ഐ സിയുവിൽ ജീവിതത്തോടും മരണത്തിൻ്റെയും ഇടയിലുള്ള പോരാട്ടത്തിലാണ് അതുകൊണ്ട് അവൾ എനിക്ക് തിരിച്ചു തരണേ എന്റെ ഉമ്മാക്ക് ഞാനെന്നും ഗുളിക പൊട്ടിച്ചു കൊടുത്തിരുന്ന ഒരാളാ മരുന്ന് വാങ്ങിക്കൊടുക്കല്ല ഗുളിക പൊട്ടിച്ചിട്ട് എന്റെ ചുണ്ടിൽ വെച്ചുകൊടുക്കും ഞാൻ എൻ്റെ മാറിലേക്ക് അവരെ ചേർത്ത് കിടത്തിയിട്ട് വെള്ളം കൊടുക്കും ഞാൻ അവർക്ക് അങ്ങനെ ചെയ്തിരുന്ന ആളാ എൻ്റെ ഭാര്യ എനിക്ക് തിരിച്ചു തരണേ അപ്പോ അർഹതപ്പെട്ടത് ചോദിച്ചു വാങ്ങാനുള്ള തപസ്സിലായി മാതാപിതാക്കൾക്ക് ചെയ്ത സേവനങ്ങൾ നമുക്ക് ഉപയോഗിക്കാം നമുക്ക് ഏറ്റവും കടപ്പെട്ടത് ആരാണ് പ്രവാചകൻ മൂന്ന് തവണ പറഞ്ഞത് ഉമ്മുക്ക 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 എന്നാണ് പന്ത്രണ്ടര ഗ്രാം മാത്രം വലിപ്പമുള്ള പ്രായം മുതൽക്ക് മാതാവിന്റെ ഗർഭഗ്രഹത്തിന്റെ ഉള്ളിൽ എന്തൊക്കെ ചെയ്തു കൂട്ടി ആരൊക്കെ എന്തൊക്കെ നിഷേധിച്ചാലും ഞാനും എൻ്റെ ഉമ്മയും തമ്മിലുള്ള കോൺട്രാക്ട് വയറിയതോടുകൂടെ തീർന്നു എന്നാണ് ജീവൻ എന്ന കുട്ടിയെ ഇവിടുത്തെ വിദ്യാഭ്യാസ സിലബസ് പഠിപ്പിച്ചിരുന്നു ജീവൻ മതമില്ലാത്ത ജീവൻ മതമില്ലാത്ത ജീവൻ വളർന്നു കഥ ബാക്കിയുള്ളവർ പൂർത്തീകരിച്ചു അമ്മ മരിച്ചു എന്നറിഞ്ഞപ്പോൾ പോയി മോനെ അമ്മ അമ്മക്ക് സുഖല്ലാ നീവാ അവൻ പറഞ്ഞു ഞാൻ ബിസിയാണ് ഒരുപാട് തിരക്കാണ് നിങ്ങൾ വേണ്ടതൊക്കെ ചെയ്തോളൂ അമ്മ മരിച്ചു നിറഞ്ഞപ്പോ അവൻ പറഞ്ഞു അമ്മയുടെ അന്ത്യ ചടങ്ങുകൾക്ക് വേണ്ടതൊക്കെ അക്കൗണ്ടിലേക്ക് ഞാൻ ഇട്ടു തരാം വീണ്ടും നിർ നിർബന്ധിച്ചപ്പോൾ പറഞ്ഞു ഞാനും എൻ്റെ മാതാവും തമ്മിലുള്ള ബന്ധം പെറ്റ് വയറൊഴിയുന്നതുവരെയുള്ള ബന്ധമായിരുന്നു പെറ്റ് വയറൊഴിയുന്നത് വരെയുള്ള ബന്ധം മാത്രമാണ് ഞങ്ങൾ രണ്ടാളും തമ്മിലുള്ള ബന്ധം ആണോ പെറ്റ് വയറൊഴിഞ്ഞ് തീരൂല കൈ ഇങ്ങനെ കൊണ്ടു ഇവിടെ വെച്ചാലേ ഇവിടെ ഒരു ഓട്ട കാണും അല്ലേ പൂക്കിൾക്കൊടി ഈ പൂക്കിൽ കൊടി നമുക്ക് ചിലപ്പോൾ പുക്കിൽ കൊടി എന്ന് കേൾക്കുമ്പോൾ അതിന്റെ ആ വാചകത്തിന്റെ പിന്നിൽ വരുന്ന ചിന്തകൾ അത്ര ഞാൻ ഇനി പറയാൻ പോണ ചിന്തയൊന്നും ആവില്ല നമ്മളെ കൽവിന്റെ നമ്മളെ മനസ്സിന്റെ ശുദ്ധി അത്ര എന്ന് ആലോചിച്ചാൽ മതി അങ്ങനത്തെ ആൾക്കാർ രാത്രി എല്ലാവരും ഉറങ്ങിയതിന്റെ ശേഷം പോൺ സൈറ്റുകളിലേക്ക് വിരലുകൾ പായിച്ച് സെർച്ച് എഞ്ചിനിൽ ഏറ്റവും ഹോട്ടായ സീനുകൾക്ക് വേണ്ടി ടൈപ്പ് ചെയ്യുന്ന ആളുകൾക്ക് ഒരു പക്ഷേ വയറ്റിന്റെ അടിയിലെ പുക്കിൾ കൊടിയുടെ ദ്വാരത്തെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ അവരെ മനസ്സിൽ വന്ന ചിന്ത അത്ര പോസിറ്റീവായ ചിന്തയാവില്ല ഗർഭ ഗർഭപാത്രത്തിന്റെ ഉള്ളിൽ നമുക്ക് ഫീഡിങ് നടത്തപ്പെട്ടിരുന്ന ഒരു ഒന്ന് തൊട്ടാൽ പൊട്ടുന്ന ഒരു ചെറിയ ഒരു ബന്ധമുണ്ട് അതാണത് അല്ലെ ഒരു ചെറിയ ഒരു വസ്തുവുണ്ട് ജനിച്ചതിന്റെ ശേഷവും ലോകമേ കാണാൻ ലോകമേ മനസ്സിലാക്കാൻ ഒരു ശേഷിപ്പ് അങ്ങനെ വളഞ്ഞു നിൽക്കും മൂന്നോ നാലോ ദിവസം കഴിയുമ്പോ അത് ഉണങ്ങി അങ്ങോട്ടില്ലാതാകും എന്താ മാതാവിന്റെ ഗർഭപാത്രത്തിൽ ഭക്ഷണം കഴിച്ചിരുന്ന സിസ്റ്റായിരുന്നു അത് ആ അത് ഒരിക്കലും പെറ്റ് വയറൊഴിയുന്നത് വരെ അവർക്ക് വലിയ ടെറസ് ഉണ്ടാക്കി കൊടുത്തു അവർക്ക് എ സി റൂമുണ്ടാക്കി കൊടുത്തു അവർക്കൊരു ഡ്രൈവറും അതുപോലെ തന്നെ അവർക്ക് യാത്ര ചെയ്യാൻ വാഹനം ഉണ്ടാക്കി കൊടുത്തു ഉമ്മാക്ക് വേണ്ടതൊക്കെ ചെയ്തു ഞാനിനി എന്താ മൂന്ന് കൊല്ലത്തിൽ ഒരിക്കെ എന്റെ കമ്പനിയിൽ നിന്ന് ലീവ് കിട്ടുമ്പോ കുടുംബത്തിന്റെ കൂടെ വന്നു പോയാൽ മതി എന്ന് ചിന്തിക്കുന്നവർ അവരാലോചിപ്പിക്കുക പ്രവാസികളെ നിങ്ങൾ വിശേഷിച്ച് ചിന്തിക്കുക എന്റെ സംഭാഷണത്തിന്റെ കൂടെ ഓൺലൈനിൽ ഇത് കേൾക്കുന്ന പ്രവാസി സുഹൃത്തുക്കളെ നിങ്ങൾ വിശേഷിച്ച് ചിന്തിക്കുക മാതാവിനെ സന്തോഷിപ്പിക്കൽ ഇസ്ലാം ഇസ്ലാം ദീനൊരു ഇബാദത്തായി പഠിപ്പിച്ചതാ സുൽത്താൻ എടുത്തു വന്നു ഉബായ ഉൾക്കാലൽ ഹിജറ നബിയെ അങ്ങയെടുത്ത് ഞാൻ വന്നത് ഹിജറക്കു വേണ്ടി ഭയത്തി ചെയ്യാനാണ് പക്ഷേ എന്റെ മാതാപിതാക്കൾ കരഞ്ഞോണ്ടിരിക്കുകയാണ് മോനെ നീ പോവാണോ നീ യുദ്ധത്തിന് പോവാണോ നീ യുദ്ധത്തിന് പോവാണോ എന്ന് ചോദിച്ച് അവർ കരയാണ് നബി പറഞ്ഞു നീ ചെല്ല എന്നിട്ട് അവരെങ്ങനെ കരഞ്ഞോ ഫലഹി നീ എങ്ങനെ കരഞ്ഞോ നീ എങ്ങനെ അവരെ കരയിപ്പിച്ചോ അതേപോലെ നീ അവരെ ചിരിപ്പിക്ക അതേപോലെ ചിരിപ്പിക്കുക അപ്പൊ ഉമ്മനോട് തമാശ പറഞ്ഞ ഉമ്മനെ ചിരിപ്പിക്കൽ ഒരു അഴിബാദത്താണ് ഒരഴിബാധത്താണ് ഉമ്മാന്റെ അടുത്തിരുന്ന് സംസാരിക്കലൊരു അഴിബാധത്താണ് ഉമ്മനെ ചേർത്തു പിടിക്കലൊരു വിപാദത്താണ് ഞാൻ എന്റെ ക്ലാസ്സിലെ കുട്ടികൾക്ക് ഏഴാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഒരു വർക്ക് കൊടുത്തിരുന്നു പാഠഭാഗവുമായി ബന്ധപ്പെടുത്തി ഉമ്മാക്ക് ഒരു ഉമ്മ ഒരു ചാർട്ടുണ്ട് രാവിലെ ഉമ്മ വെച്ച് വന്ന എല്ലാ കുട്ടികളും അതിൽ കൊണ്ടുപോയിട്ട് ടിക്കിടും ഉമ്മനെ പോയി ഉമ്മ വെക്കണം എന്ന് പറഞ്ഞപ്പോ എല്ലാ കുട്ടികളും അയ്യേ സാറേ സാറേന്ന് എന്റെ അടുത്ത് പറഞ്ഞത് ഉമ്മാക്ക് ഉമ്മ കൊടുത്ത കഴിഞ്ഞൊരു ഒരു മാസത്തിൻ്റെ ഇടയിൽ ഉമ്മ കൊടുത്ത കുട്ടികളൊക്കെ ഒന്ന് കൈ എല്ലാവരും ഒന്ന് സദസ്സുക്ക് നോക്കുക തിരുത്ത നമ്മളിവിടെ വെച്ച് പ്രോഫ് പ്രോഫ്കോൺ കഴിഞ്ഞു ചെന്നാൽ ആദ്യം ചെയ്യേണ്ട കാര്യം തരും ഉമ്മനെ ചേർത്ത് പിടിച്ചിട്ട് ഒരു ചൂടുള്ള ചുംബനം ഞാൻ പറയുന്നു അവരെ പല അസുഖമൊക്കെ തീരും സ്റ്റീറോയിഡുകൾക്കും പെയിൻ കില്ലറുകൾക്കും തളർന്ന ശരീരത്തിൽ നിർവഹിക്കാൻ കഴിയുന്നതിലേറെ വലിയ ദൗത്യം നമ്മുടെ വിരലുകൾക്ക് നിർവഹിക്കാൻ കഴിയും അവരുടെ കാതിലെ നമ്മുടെ സംഭാഷണങ്ങൾക്ക് നിർവഹിക്കാൻ കഴിയും അതിൻ്റെ സുഹൃത്തുക്കൾ മറക്കരുത് നമ്മൾ നമ്മൾ ഓരോരുത്തരും ഇത് ഏറ്റെടുക്കേണ്ടതാണ് ഉമ്മാക്ക് രോഗായി ഉമ്മാക്ക് രോഗായാലും ഒരു നാല് ദിവസം ലീവെടുത്ത ഒന്നും പറ്റൂല ഒന്നും പറ്റൂല നമ്മളല്ലെങ്കിലും ലീവ് എടുക്കൽ ഇത്ര ബോധപൂർവ്വം അല്ലല്ലോ അവസാന ഹാജർ നില ഇല്ല എന്നാണ് എന്തേ കാര്യം എണീക്കാൻ വൈകി ഹോസ്റ്റലിൽ കടന്നുറങ്ങി അല്ലെ നിങ്ങൾ ചെയ്യണത് നിങ്ങളോട് മാത്രമല്ല തെറ്റ് ഒരു സമൂഹത്തോടാണ് നിങ്ങൾ എം എൽ ടി കാരനാണെങ്കിൽ മെഡിസിൻ ചെയ്യണ ആളാണെങ്കിൽ ആരാണെങ്കിലും സമൂഹവും നിങ്ങളും തമ്മിൽ വളരെ അറ്റാച്ച്ഡ് ആണ് അവനുണ്ടാക്കേണ്ട വീടുമ്മേ നിങ്ങൾക്ക് കിട്ടേണ്ട ഒരു സ്കില്ലാണ് പോയത് അയാളുടെ ബ്ലഡിലെ കണ്ടന്റിൽ കാണേണ്ടത് കാണാൻ നിങ്ങൾക്ക് പറ്റില്ല ഇങ്ങനെ സ്വർഗം പോവും കൂട്ടരെ സ്വർഗം പോവും നിങ്ങൾ സ്റ്റെതസ്കോപ്പ് വെച്ച് നെഞ്ചത്ത് വെച്ച് ഇത് വിഷയം പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായി ഗ്രാസ്പ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് ക്ലാസ് കട്ട് ചെയ്തിന്റെ പേരിലാണെങ്കിൽ ഓർത്തോളിൽ പരലോകം ചിലപ്പോ നഷ്ടപ്പെടും ഇത് കുട്ടികളെ ഒന്നല്ല അള്ളഹിനോടുള്ള ബാധ്യത ഇത് അള്ളഹാനോടുള്ള ബാധ്യത നാൽപ്പതാടുള്ള ക്ലാസ് റൂമിൽ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മെറിറ്റിൽ നിങ്ങൾക്ക് മാത്രം സീറ്റ് ഇട്ട് പൊട്ടം കളിക്കാൻ പാടില്ല നമ്മള് പൊട്ടം കളിക്കാൻ പാടില്ല എന്നാ ഞാൻ തിരിച്ചു പറയാ ഉമ്മാക്ക് തീരെ വയ്യാത്തൊരു ദിവസം നമ്മളെ ജീൻസ് ഇപ്പോഴും മേനെ അൽക്കണേ അല്ലേ ആ ജീൻസ് നാല് വട്ടി അലക്കി വെക്കിയപ്പോഴാണ് ചില ആൾക്കാർ ജീൻസ് വേണ്ടാൻ തീരുമാനിച്ചത് മറ്റേത് ഓൻ്റെ ഒക്കെ കണ്ട ഓനെ ജക്കാത്തിന്റെ പൈസ കുറച്ച് എടുത്തു കൊടുക്കണം തോന്നും ഭയങ്കര പൈസ എടുത്തിട്ട് ഏതോ ഒരു ഫിലിം സ്റ്റാർ ഒരു ഫിലിമിൽ അത് ഇട്ടു എന്നുള്ളത് മാത്രം അതിനുള്ള ആകളുള്ള ചരിത്ര പശ്ചാത്തലം ഭയങ്കര സംഭവം ഇതേപോലെ ഇങ്ങനൊരു ഡ്രസ്സ് ഇട്ട് ഞാൻ സ്കൂളിൽ വന്നപ്പോൾ എൻ്റെ അടുത്ത് എൻ്റെ ഒരു സ്റ്റുഡന്റ് അഞ്ചാം ക്ലാസ് പഠിക്കുന്ന കുട്ടി പറഞ്ഞു സാറേ സാറിൻ്റെ പ്രേമം കലക്കിന്ന് ആ ഞാൻ പറഞ്ഞു ഓനെ അങ്ങനത്തെ പേരോട് നിപ്പല്ലല്ലോ അതല്ല സാറേ സാറിന്റെ പ്രേമം കേൾക്കുന്ന സ്കൂളാണ് കുട്ടികളാണ് ഇങ്ങനെ പല ജാതി സംഭവങ്ങളൊക്കെ സ്കൂളിലൊക്കെ ഉണ്ടാവും പല ചേർത്ത് കെട്ടലും പറിച്ചു ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി ഓഫീസ് റൂമിൽ ഒരു ആകെ കിളി പോയി പോയിരിക്കശില് ഇരിക്കുമ്പോ എന്റെ ഫ്രണ്ട്സ് വന്നിട്ട് എന്തേന്ന് വെച്ച് ഇങ്ങനെ പറഞ്ഞു ആ മാഷ അതൊരു പുതിയ ഫിലിം ഇറങ്ങണു നമ്മൾ ചിരിച്ചല്ലോ ശരിക്ക നമ്മളൊക്കെ ഇതിന്റെ അടിമകളല്ലേ മീഡിയ എങ്ങനെ തരുന്നതൊക്കെ നമ്മൾ എടുക്കും പോട്ടെ ഉമ്മന്റെ അടുത്ത ആശ്വാസം കൊണ്ടിരിക്കൽ കഥ നമ്മൾ ചെയ്യേണ്ട ഒരു ഒരു വല്യ ദൗത്യാണ് കിടപ്പിലായവരുണ്ടാകും അവരൊന്ന് പിടിച്ച് പുറത്ത് കറക്കുക വയസ്സായ വല്യമാര് പറഞ്ഞ കഥ തന്നെ പിന്നെയും പറയും അപ്പൊ നമ്മൾ ചിരിക്കും നമ്മൾ പെങ്ങളും ഇങ്ങനെ കണ്ടിട്ടിരിക്കും അല്ലേ നമ്മൾ നല്ലൊരു ലിസണർ ലിസണറാകണം നല്ലൊരു കേൾവിക്കാരൻ ആണോ വല്യമ്മ എന്നിട്ടോ അല്ലെ അപ്പൊ ഒരുപാട് പട്ടിണി കടന്നില്ല ഞാനൊക്കെ എത്രയാ ബിരിയാണി കഴിക്കണേ അവർക്കിങ്ങനെ പ്രോത്സാഹനം കൊടുക്കണം നമുക്ക് ചെയ്യാവുന്ന വലിയ കാര്യം അവര് അങ്ങനെ കേൾക്കണം അവർ ചില ചോദ്യം ചോദിക്കും അല്ലേ എവിടെയോ ഞാൻ കണ്ടൊരു ഷോർട്ട് വീഡിയോ ഉണ്ട് അന്ധനായ പിതാവ് അന്ധനായ പിതാവ് കാഴ്ച പോയ പിതാവ് കേൾവി മങ്ങിത്തുടങ്ങിയ പിതാവ് അവനോട് ചോദിച്ചു എന്താ മോനെ അത് അച്ഛാ അത് കുരുവിയാണ് കാണാത്ത ആ ഒരു സദസ്സിൽ ഉണ്ടാവില്ല വീണ്ടും ചോദിച്ചു മോനെ എന്താ മോനെ അത് അച്ഛ അത് കുരുവിയാണ് വീണ്ടും വീണ്ടും ചോദിച്ചവൻ പറഞ്ഞു അച്ഛാ അച്ചാ അത് കുരുവിയാണ് അച്ഛാ ഞാൻ പറഞ്ഞില്ലേ അവന്റെ ശബ്ദം മാറിപ്പോയി അപ്പോ അച്ഛൻ പഴയ ഡയറി എടുത്തുകൊണ്ട് കൊടുത്തു അവന്റെ കൈ കൊടുത്തു ഇന്ന് ഡയറിയിലെ വാചകം എങ്ങനെയാണ് ഇന്ന് ഞാനും എൻ്റെ മോനും പൂന്തോട്ടത്തിലേക്ക് ഇറങ്ങി ശബ്ദം കേട്ടവൻ എന്നോട് ഇരുപത്തൊന്ന് തവണ ആവർത്തിച്ച് ചോദിച്ചു അച്ഛ അതെന്താണ് എനിക്ക് ക്ഷമാപൂർവം മറുപടി പറയാൻ പറ്റി പൊന്നു പൊന്നു അത് കുരുവിയാടാ കൊമ്പിൽ നിന്ന് കൊമ്പിലേക്ക് പറക്കുന്ന കുരുവിയാടാ എന്ന് എനിക്ക് പറയാൻ എന്നാണ് അല്ലെ നമ്മളെ മാതാപിതാക്കൾ അവരെ സ്പർശിക്കാനും ചുംബിക്കാനും തൊടാനും തലോടാനും ഒക്കെ നമുക്ക് കഴിയുക എന്നുള്ളത് പ്രധാനം തന്നെയാണ് പിന്നെ അവരെ കൂടെ ഉണ്ടാകണം ഫോണിൽ വിളിച്ചിട്ട് അമ്മ എന്തോ ഒരുത്താനോ സുഗന്ധനല്ലേ അസ്സലാമല്ലോ ഞാൻ തിരക്കിലാണ് എന്ന് പറയുന്ന അവസ്ഥയാണ് എനിക്കും നിങ്ങൾക്കൊക്കെ ഉള്ളത് ദീർഘമായി എന്നാ ചില ഫോൺ കോളുകളോ അത് നീളുകയാണ് അവിശുദ്ധമായ ചില ഫോൺ കോളുകൾ വരുമ്പോൾ ഒരു അസ്വസ്ഥത നമുക്കില്ല എന്ത് പ്രൊജക്ട് വർക്കിന്റെയും എന്ത് ലാബിൽ എവിടെയാണെങ്കിലും ഒരു ചെറിയ പുഞ്ചിരി കൊണ്ടൻ്റെ വാചകത്തെ സ്വീകരിക്കുന്ന ചിലരുണ്ട് തിരസ്കരണമാണ് പുഞ്ചിരിയിലെങ്കിൽ നിങ്ങൾക്ക് തിരസ്കരിക്കാം പക്ഷേ ഓർക്കണം നമ്മൾ നമ്മൾ അമ്മാക്ക് പ്ലാൻ ചെയ്ത് ഫോൺ ചെയ്യാൻ നമുക്ക് പറ്റിയിട്ടുണ്ടോ നമ്മൾ ഭക്ഷണം കഴിക്കണില്ല ഉറങ്ങണില്ല എന്നൊക്കെ പാരന്റ്സിന് പരാതി ഉണ്ടാവും അപ്പൊ നമ്മളൊക്കെ എന്താ ചെയ്യാ നല്ല ഭക്ഷണം കഴിച്ച ഉടനെ ഫോട്ടോ എടുത്തിട്ട് ഗ്രൂപ്പിലിടുക കുടുംബ ഗ്രൂപ്പിലിടുക നമ്മൾ ഭക്ഷണം കഴിച്ചൊന്ന് ഉമ്മാക്കും മനസ്സിലായി അമ്മാനെ ബോധ്യപ്പെടുത്തലാണത് കൃത്യമായി മാതാവിനെ ബോധ്യപ്പെടുത്തലാണത് നോക്കൂ നിങ്ങൾ മാതാവിന്റെ സന്തോഷം ഏറ്റവും പ്രധാന അടർക്കളങ്ങളിൽ പോരാടാൻ പോകാനുള്ള പെർമിഷൻ ചോദിച്ചു ഒരാൾ വന്നിട്ട് നബിയോട് അപ്പോടനെ പ്രവാചകൻ ചോദിച്ചു ബാലിദാക് മാതാപിതാക്കൾ വീട്ടിലുണ്ടല്ലോ അല്ലേ തന്റെ അനുയായികളിൽ ഓരോരുത്തരുടെയും വിശദാംശം പ്രവാചകൻ അറിയാമായിരുന്നു ആധാർ കാർഡ് ഉണ്ടാക്കാൻ വേണ്ടി കനേശുമാരി കണക്കെടുപ്പിന് വേണ്ടി ഉദ്യോഗസ്ഥനെ നിശ്ചയിച്ചിട്ടല്ല അനുയായി വൃന്ദത്തിന്റെ ഡീറ്റെയിൽസ് പ്രവാചകൻ മനസ്സിൽ വെച്ചത് ഓരോരുത്തരുടെയും കണ്ണില്ലെന്നും മുഖത്തില്ലെന്നും അവരുടെ ഇടപെടലുകളിൽ നിന്നൊക്കെ അവരെ വായിച്ചെടുക്കാൻ കഴിഞ്ഞ പ്രവാചക തിരുമേനി തിരുമേനിസ്ലമ തങ്ങൾ അദ്ദേഹം ചോദിച്ചു മാതാപിതാക്കൾ വീട്ടിലില്ലേ അപ്പൊ പറഞ്ഞു അവരുടെ കാര്യത്തിലാണ് നിന്റെ ജിഹാദ് ഫീഹിമ ഫാഹിദ അവരുടെ കാര്യത്തിലാണ് നീ ജിഹാദ് നയിക്കേണ്ടത് അവരുടെ കാര്യത്തിൽ ആകട്ടെ നിന്റെ ജിഹാദ് എന്താ ഗ്രൈനേഡായി പൊട്ടിത്തെറിക്കലും അതല്ലെങ്കിൽ എ കെ ഫോർട്ടി സെവൻ റൈഫിൾ എടുത്തും മാനെ വെടിവെക്കലാണോ ജിഹാദിന്റെ അർത്ഥം മിസ്കോട്ട് ചെയ്യുന്ന ആളുകൾ ജിഹാദ് എന്ന് കേൾക്കുമ്പോൾ പലപ്പോഴും ബിൻ ലാദിനെയും ഒക്കെ മനസ്സിലേക്ക് നമ്മൾ പോലും ജിഹാദിന്റെ അർത്ഥം പഠിച്ചവർ പോലും ഏറ്റെടുക്കും വിധമുള്ള ഒരു മീഡിയ ട്യൂണിംഗ് നടന്ന കാലത്ത് നമ്മൾ ഓർക്കുക അവിടെ എന്താ ഉമ്മാന്റെ ചോദ്യത്തിന് ക്ഷമാപൂർവ്വം മറുപടി പറയല് ഉമ്മാനെ വയസ്സായ വല്യമാനെ പിടിച്ച മുറ്റത്തേക്ക് ഇറക്കല് വാപ്പാനെ വാപ്പ വണ്ടി കൃഷി നടത്തിയ പാടത്തൊക്കെ ഒന്ന് കൊണ്ടുപോകല് വാപ്പാനെ ഫ്രണ്ട് സീറ്റിലിരുത്തി വാപ്പാ എന്റെ ഫ്രണ്ടിന്റെ രോഗം കാണാൻ കൊണ്ടുപോകല് ഇതൊക്കെ തന്നെയാണ് വാപ്പി ഉമ്മയായിട്ട് സംസാരിക്കുമ്പോ എനിക്ക് തോന്നുന്നു ആത്മവിമർശനങ്ങൾ നടത്തുമ്പോൾ ഞാനിടയ്ക്ക് എല്ലാവരും അപ്പോളുണ്ടാവും നമ്മുടെ അടുത്ത് വാട്സാപ്പ് അപ്പോളുണ്ടാവും നമ്മുടെ അടുത്ത് ഫേസ്ബുക്ക് അല്ലെ അവരോടുള്ള സംസാരം പോലും വാട്സാപ്പിന്റെയും ഫേസ്ബുക്കിന്റെയും ഇടയിൽ കിട്ടുന്ന ഇടവേളയിലായി പോകുന്ന ദുരന്തമാണുള്ളത് ഫോണൊക്കെ മാറ്റിച്ചിട്ട് അവരെടുത്ത് നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റണം കേരളത്തിൽ നിന്ന് പത്തോ പതിനാലോ ആള് സിരിയയിലേക്ക് പോയി എന്ന് ആരോ കേട്ടു എങ്കിൽ ഉമ്മാനോട് പെരുന്നാക്ക് പെരുന്നാൾക്ക് വരുന്നവരുണ്ടാ പലരും പോയത് പെരുന്നാളിന് മകൻ വരുമ്പോഴേക്ക് ചൂടു ബിരിയാണി ഉണ്ടാക്കി കാത്തിരിക്കുന്ന ആ മാതാവിന്റെ ഉൾത്തടത്തിൽ വേദന കൊടുത്തു പോയ പോക്ക് ജിഹാദ് എന്ന് വിളിക്കുന്നവർ അവർക്ക് ഇസ്ലാമിന്റെ ജിഹാദ് അറിയില്ല എന്ന് നമുക്ക് കൃത്യമായി വ്യക്തമായ യഥാർത്ഥത്തിൽ പറയാൻ സാധിക്കും നോക്കൂ നിങ്ങൾ അവർക്ക് നമ്മൾ കാരുണ്യത്തിന്റെ ചിറകുകൾ വിടർത്തി കൊടുക്കണമെന്നാണ് എന്താ നമ്മളിങ്ങനെ കമ്പ്യൂട്ടറിൽ എന്താ ചെയ്യാണ് അപ്പൊ നിങ്ങൾ നോക്കണം നമ്മൾ സീരിയസ് ആയിട്ട് ഞാനിപ്പോ ലീനെക്സാകടിച്ചിട്ടുള്ള ഇങ്ങനെ വന്ന് നോക്കണേ ഞമ്മക്ക് പിടിക്കൂല നമ്മളിങ്ങനെ പ്രൊട്രാക്ടറോ ഇതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ വരയ്ക്കണ് മന ഇതെന്താ നിങ്ങൾക്ക് തിരിയില്ല തിരിയാ അതിയല്പറോ കുറച്ചുകൂടി ചെറിയ പ്രായത്തിൽ അങ്ങനെ വരാം അതമ്മ ഒരിതാണ് അതമ്മ ഒരു ഇതാണ് ഏത് അവിടെ പറഞ്ഞു കൊടുക്കണം ഇത് ഞാന് ഞാന് ഞാൻ പഠിക്കണ എഞ്ചിനീയറിംഗ് പറഞ്ഞത് ബിൽഡിങ്ങിൻ്റെ ഒക്കെ പ്ലാനൊക്കെ ഉണ്ടാക്കുമല്ലോ മിച്ചേ ആ എൻജിനീയറിങ് ആണ് പള്ളി ബിൽഡിങ്ങിൻ്റെ ഒക്കെ അപ്പൊ അതിലിങ്ങനെ അതിൻ്റെ ഒരു അങ്ങനെ വരക്കണേ ഇതൊക്കെയാണ് ഞാൻ പഠിക്കണത് അല്ലെ ഇങ്ങനെ നമ്മൾ ബയോളജീൻ്റെ ടെക്സ്റ്റ് സയൻസ് സയൻസിൻ്റെ ഏതെങ്കിലും തലത്തിലുള്ള സാധാരം പഠിക്കണം അപ്പം നമ്മൾ കൊടുക്കാം മിച്ചേ അതെന്നാല് വയറിൽ ആമാശയുണ്ടേ ആമാശയത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് അപ്പം ഉമ്മ പിന്നെ സുബാൻ അള്ളി അലഹമുല്ല ഒക്കെ പറയുമ്പോൾ അത് ഓർത്തിട്ടാണ് പറയും പഠിച്ചോനെ എൻ്റെ വയറിലുണ്ടല്ലോ എൻ്റെ മോൻ പറഞ്ഞിട്ട് എനിക്ക് അലഹമദല്ലാൻ്റെ അർത്ഥം മനസ്സിലായത് തലച്ചോറിൻ്റെ ഉള്ളിലേ കോടിക്കണക്കിന് മനുഷ്യന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ഓരോരു മനുഷ്യാണ് ഉമ്മച്ചി ഉമ്മച്ചിന്റെ തലച്ചോറിന്റെ ഉള്ളില് ഏ എന്താ കോടിക്കണക്കിന് സെല്ലുണ്ട് അതിന്റെ ഉള്ളില് ഒരു സെല്ല് ആ സെല്ല് അതിൽ തന്നെ ലക്ഷക്കണക്കിന് ഡി എൻ എ ഉണ്ട് അതിലൊരു ഡി എൻ എ ഡി എൻ എന്ന് മെച്ചിക്ക് അറിയോ ആ ഡി എൻ എന്ന് പറഞ്ഞ ഇന്നതാണ് അത് കൃത്യമായിട്ട് ക്ലിയർ ചെയ്ത് കൊടുത്ത് ഒക്കെ വാരിയുടെ ഒന്നും മനസ്സിലാണില്ല ഇതാണല്ലോ നിങ്ങൾ കുഴപ്പം ഞാനത് മനസ്സിലാക്കി തരാല്ല നിങ്ങൾ ഇവിടെ ഇരിക്കും ഞാൻ പറഞ്ഞുതരാം ഇട്രാക്ട് ചെയ്യാൻ യഥാർത്ഥത്തിൽ നമുക്ക് സാധിക്കണം എങ്ങനെ പാരൻസിനോട് അപ്പോ അവർക്ക് കാരുണ്യത്തിന്റെ ചിറകുകൾ താഴ്ത്തി കൊടുക്കുന്ന ഒരു അന്തരീക്ഷം നമുക്ക് വേണം മറ്റൊന്നും പറ്റിക്കരുത് പറ്റിക്കരുതേ നമ്മള് പറ്റിക്കരുത് എന്താ നീ വരണ്ടല്ലേ ഞാൻ വരണല്ലേ എൻ്റെ സെക്കൻഡ് സെമ്മിന്റെ എക്സാമിനേഷൻ പോസ്റ്റ്പോൺ പോൺ ചെയ്തത് റീഷെഡ്യൂൾ ചെയ്തുകൊണ്ട് ഇപ്പൊ എനിക്ക് വെബ്സൈറ്റിൽ നിന്ന് പുതിയ ഇൻഫർമേഷൻ കിട്ടണം വെച്ചാൽ അതുകൊണ്ട് ഞാൻ പിന്നെ ഞങ്ങള് വിളിക്കാം ഇപ്പൊ നമ്മൾ ചിരിക്കുന്ന ആൾക്കാരാ നമ്മൾ രണ്ടു തരം പാരൻസ് ഉണ്ട് ഒന്ന് എജ്യൂക്കേറ്റഡ് ആയ നമ്മളെ നോക്കാനും പരിപാലിക്കാനും നേരല്ലാത്ത പാരന്റ്സ് വളരെ കുറച്ചാൾക്കാർ വേറൊരു വിധം പാരൻസ് ഉണ്ട് ഒക്കെ ഞമ്മള് ചെല്ലുമ്പോഴത്തേന് അച്ചാർ ഉണ്ടാക്കി വെക്കും ഞമ്മളൊക്കെ പലജാതി ഉണ്ടാക്കി വെക്കും എന്നിട്ട് തന്ന മതിയാവുല അല്ലേ ഞാനിങ്ങനെ വീട്ടിലെ ഗസ്റ്റ് ഗസ്റ്റേ കയറിക്കുവാറു അതാവും അർഹമായ കൂലി കൂലൊരുക്ക് കൊടുക്കട്ടെ ചക്ക ഉണ്ടാകും മാങ്ങണ്ടാവും ഒക്കെ ഉണ്ടാവും ബീഫ് ഇന്ന കഴിഞ്ഞ അയച്ച് വാങ്ങിയത് ഫ്രിഡ്ജിൽ എടുത്തിട്ടുണ്ടാവും എന്തിനാ ഒരു കഴിച്ചിൽ ഓഹരി നമുക്ക് തരാൻ വേണ്ടി അല്ലേ ഇങ്ങനെ നോക്കണ പാരൻസിനെ കൂട്ടിനെ പറ്റിക്കണത് ഞമ്മളാണ് ഈ സ്ഥാനത്തെങ്കിൽ നമ്മളെ മോനാണെന്ന് പറയണെങ്കിലോ എന്തായിരിക്കും ഇനി ഒന്ന് ചിരിച്ചോക്കാണ് ഇനി നിങ്ങൾ ചിരിക്കും അപ്പൊ മനസ്സിലാവും അതിന്റെ എത്ര പെയിൻഫുൾ ആണെന്നുള്ളത് ടൈം ടേബിളിന് വേണ്ടി അമ്പത് റുപ്പ്യ എന്ന് പറഞ്ഞുള്ള ഒരു കോന്തം വേണ്ട ഇന്ന് സ്കൂളിൽ ടൈം ടേബിൾ കിട്ടുന്ന ഒരു ദിവസമാണ് ഒരു അമ്പത് റുപ്പ്യ വേണം ഉമ്മ പാവല്ലേ ഉമ്മ പിന്നെ ഉമ്മൻ്റെ മറ്റേ കുറ്റിന്ന് എടുത്തിട്ട് മോനെ നാൽപ്പത്തേഴ് റുപ്പേ തികയുള്ളൂ ആ നാൽപ്പത്തേഴ് റുപ്പ്യൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം എങ്ങനുണ്ട് ഞാൻ പറയണത് ഞാൻ പറഞ്ഞ ഓരോ പോയിന്റും പറയുമ്പോൾ വേറെ ആരും ഓർമ്മ വരണ്ട അവനാന ആലോചിച്ചാൽ തന്നെ കിട്ടും കുറെ നമ്മൾ ചെയ്ത് കൂട്ടണതൊക്കെ ഇനി നിങ്ങൾ നോക്ക് പൈസ ചെലവാക്കണെടുത്ത് പിന്നെ വേറൊന്നും ഞാൻ പറയാം പ്രധാനപ്പെട്ട പോയിന്റ് എന്റെ സമയം അവസാനിക്കാണ് ഒരു പോയിന്റ് ഞാൻ പറയാം അതെന്താ അറിയോ ഞമ്മക്ക് അറിയാത്ത കുറെ കാര്യം മാൻറ്റിപ്പാൻറ്റി മനസ്സിലുണ്ട് ഞാൻ പറയാം എന്റെ മോൻ ഇവിടെ ഉണ്ട് ചെറിയ കുട്ടിയാണ് ഒന്നാം ക്ലാസ് പഠിക്കാം എങ്ങനെ അവന് വിശദീകരിച്ചെടുത്താലും മനസ്സിലാകാത്തൊരു കാര്യം എനിക്കറിയാം അവനെ ഞാൻ കാത്തിരുന്ന രണ്ട് മൂന്ന് വർഷത്തിൻ്റെ ശേഷം അവൻ എനിക്ക് കിട്ടി ഒരു പ്രശ്നമില്ലാന്ന് അറിഞ്ഞതിൻ്റെ ശേഷം മൂന്നേ ഉണ്ടായിരുന്നു അവനെ ഒരുപാട് ഇഷ്യൂസൊക്കെ പ്രതീക്ഷിച്ചു കൊടുത്തുനിന്ന് അവനെ പോസിറ്റീവായി കിട്ടി ഞാൻ എല്ലാവരും വിളിച്ചു പറഞ്ഞു ഭയങ്കര സന്തോഷം പറഞ്ഞ് അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇത് ആംബുലൻസ് റെഡിയാണ് പോയിക്കൊള്ളുന്നത് എന്നോട് ഡോക്ടർ പറഞ്ഞു ആംബുലൻസിൽ ഞാനിരുന്ന നേരം ഒരിക്കലും ഞാൻ അവന് പറഞ്ഞുകൊടുത്താൽ മനസ്സിലാവില്ല അവന് മനസ്സിലാവില്ല ംബുലൻസിൽ ഞാനിരുന്ന നേരം അത്രയും പെയിൻഫുൾ ആയ നേരം അവൻ്റെ കാറുകൾ നീലയായി അവനിങ്ങനെ മരിച്ചു തീരുന്നത് ഞാൻ നോക്കിക്കാണുന്ന വൈകാരിക രംഗം ഓക്സിജൻ കൂട്ടിക്കൊടുക്കാൻ നഴ്സ് ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്യുന്ന അവനിങ്ങനെ കൂട്ടിക്കൊടുക്കുന്ന ഡ്രൈവർ ആംബുലൻസിന്റെ വേഗം കൂട്ടുന്ന വല്ലാത്തൊരു സമയം ഒരിക്കലും മനസ്സിലാവില്ല കഴിഞ്ഞ ദിവസം പെരിന്തൽമണ്ണ ട്രാഫിക് ജംഗ്ഷനിൽ നിക്കുമ്പോൾ എല്ലാ ലൈറ്റുകളും ചമപ്പായിരിക്കുന്നു ആളുകൾ ഇങ്ങനെ അങ്ങനെ റെഡി ആയിട്ട് നിൽക്കണം എന്താ ആംബുലൻസിങ്ങനെ ഒന്നുമില്ല ഇവിടെ ഒന്നുമില്ല ഒരു മനുഷ്യനെ രക്ഷിക്കാൻ ഒന്നാകുന്നു വർഗീയതല്ല വംശീയതല്ല ഓരോരുത്തരും വികലാംഗനായ മനുഷ്യനടക്കണ്ട് അയാളടക്കം എന്താ നിൽക്കണ് അപ്പോൾ ആശുപത്രിയിലേക്ക് സ്പെഷ്യൽ ആംബുലൻസിന് റൂട്ടൊരുക്കണ് നിയോൺ ബൾബുകൾ പോലും അണഞ്ഞു പോയാൽ ഇരുട്ടു വരുന്ന പെരിന്തൽമണ്ണയിലെ ജംഗ്ഷനിൽ നിന്ന് എന്റെ കണ്ണ് ഞാൻ നിറച്ചു എന്റെ കൂട്ടുകാരെ കാണാതെ ഞാനും ഈ വഴി പാസ് ചെയ്തിട്ടുണ്ട് മൗലാന ഹോസ്പിറ്റലിലേക്ക് എന്റെ മോനെ കൊണ്ട് ധാരിക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല സുഹൃത്തുക്കളെ ഇതൊക്കെ മനസ്സിൽ വെച്ചിട്ടാ ബാപ്പി സ്വപ്നം കണ്ട് അപ്പൊ അവർ ചിലത് പറയുന്നത് നമുക്ക് മനസ്സിലാവില്ല നമ്മൾ സാവകാശം മനസ്സിലാക്കാൻ ശ്രമിക്കണം നമ്മളെ അവർ വിമർശിക്കാണ് എന്ന് നമുക്ക് ചിലപ്പോ പോകും നോക്ക് നിങ്ങള് എന്നും വൈകുന്നേരം വരുമ്പോ ഭാര്യ ഭർത്താവിന്റെ മുമ്പിൽ കെട്ടുകൾ അയച്ചു ഉമ്മാനെ പറ്റിയുള്ള പരാതി ഒരു ദിവസം തീരുമാനിച്ചു ഉമ്മാനോട് സംസാരിക്കണം അന്നു തന്നെ ഭക്ഷണം കഴിക്കുന്ന കൊടുത്തുനിന്ന് കൈ പോലും കഴുകാതെ ഉള്ളു റൂമിലേക്ക് ഓടിക്കയറി ഓടിക്കയറി കഥയാണ് ഞാൻ പറയണം ഉള്ള സംഭവം ഒന്നല്ല മനസ്സിലാൻ വേണ്ടി പറയാം അപ്പൊ അവന് നേരെ ഇറങ്ങിച്ചൊന്നു ഉമ്മാനോട് നാലെണ്ണം പറഞ്ഞിട്ടേ ബാക്കിയുള്ളൂ അവൻ നേരെ ഇറങ്ങി ചെല്ലുമ്പോൾ ഉമ്മ ഇങ്ങനെ പൊട്ടിയ പാത്രങ്ങൾ നുള്ളിപ്പൊറുക്കുക അവന് വേ മനസ്സിലായി വാപ്പ മരിച്ചിട്ട് ആറുമാസമായി വാപ്പ ഉമ്മാക്ക് വാപ്പ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് പെട്ടി പൊളിച്ചപ്പോ എണ്ണിമാൻ ഇത് ബാപ്പുട്ടിക്ക് ഇത് കുഞ്ഞിമൂൻ ഇത് നമ്മളെ അയലോക്കത്തിലുള്ള കുട്ടികൾക്ക് ഇത് ഇതടി അനക്കുള്ളതാ പാത്രാണ് ആ പാത്രത്തിൽ ഒന്നാണ് മരുമകളെ കൈയിൽ നിന്ന് പൊട്ടിപ്പോയത് അപ്പോ അവര് ക്ഷോഭിക്കുന്നുള്ള സത്യ നമ്മുടെ പാരന്റ്സിന്റെ പലരുടെയും ഇടപെടലിൽ ഇത്തരം ചില കാര്യങ്ങളൊക്കെ ഉണ്ടാകും അത് നമ്മൾ കാണാതെ പോകരുത് അവരെ കുറ്റം പറയുമ്പോൾ നല്ലോ ആലോചിക്കണം ഒരു കഥ കൂടി ഞാൻ ചേർത്ത് വെക്കാം മകനെ സ്കൂളിലേക്ക് പറഞ്ഞേക്കും ആ ഉമ്മ എല്ലാ വീട്ടിലും പോയി അടുക്കള ജോലി ചെയ്തിട്ട് അങ്ങനെ ഒരു ദിവസം അവൻ ഭക്ഷണപാത്രം മറന്നു വെച്ചപ്പോൾ ഭക്ഷണപാത്രം കൊണ്ട് ചെന്നു ഉമ്മ ഭക്ഷണപാത്രം കൊണ്ട് ചെന്നപ്പോ കീറിയ വസ്ത്രത്തിൽ ചെന്ന ഉമ്മ ചെന്നത് അവൻ ഇഷ്ടപ്പെട്ടില്ല ഇതാരോന്ന് വെച്ചു ഇത് എന്റെ സെർവൻ്റാന്ന് അറിഞ്ഞു സത്യമായിട്ടും പി ടി എക്ക് വാപ്പ വരണ്ട എന്ന് എപ്പോഴെങ്കിലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ലീവിടെ വെച്ചോഫ്രതം ചൊല്ലിക്കൊളി ഇക്കാക്ക് വന്നോട്ടെ ഇപ്പൊ ഒന്നും വരണ്ടപ്പാക്കും ഒപ്പിടാനൊന്നും അറിയില്ല എന്താ ആ കറുത്ത മനുഷ്യനെ കാണുമ്പോൾ ആ എല്ലുന്തിയ മനുഷ്യനെ കാണുമ്പോൾ നമുക്ക് അസ്വസ്ഥതയാണ് ഇങ്ങനെ ആയിപ്പോയത് പതിനാറാടുള്ള റൂമിൽ പ്രവാസം വരിച്ച് ഷുഗറും പ്രഷറും പോലും നോക്കാതെ അധ്വാനിച്ചതുകൊണ്ടാ പാതി പണിയെടുത്ത ശരീരം പാതി മുടക്കിയ ശരീരം കൊണ്ട് അധ്വാനിച്ചതുകൊണ്ടാ നമ്മൾ മറന്നുപോകാണ് അപ്പോ ഈ പ്ലേറ്റ് നീട്ടിയപ്പോൾ നീട്ടിയപ്പോ കുഞ്ഞാക്ഷേപിച്ച് എന്തിനും ഇങ്ങോട്ട് പോന്ന് അങ്ങനെ ഉമ്മാൻ്റെ ഒറ്റക്കണ്ണ് കണ്ടപ്പോ മക്കള് ചോദ്യം ഏർ കൂട്ടുകാർ ചോദിച്ചു ഇതെന്താടാ അപ്പൊ ഉമ്മ പറഞ്ഞു അവൻ പറഞ്ഞെടുത്തു അതെന്റെ ആണ് അവരെ കണ്ണില്ല അവര് അവര് കണ് ജന്മന അവർക്ക് കണ്ണില്ലാന്ന് പറഞ്ഞു ഉമ്മ വന്നൊരു കുറിപ്പ് എഴുതി വെച്ചു മോനെ ഉമ്മാന്റെ ഒരു കണ്ണ് പോയത് നീ പണ്ട് കളിച്ചപ്പോ നിന്റെ വടി തട്ടിട്ടാ കയ്യിലുള്ള വടി മെഞ്ച കണ്ണ് തട്ടി പൊട്ടി പോയത കണ്ണ് അല്ലേ നിനക്ക് വിഷമൊന്നും വേണ്ട മരിക്കും മുമ്പ് ഉമ്മ അങ്ങനെ ഒരു കുറിപ്പ് എഴുതി വെച്ചു നോക്ക് നിങ്ങൾ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇങ്ങനെ നമുക്കറിയാത്ത ഒരുപാട് ഏരിയകൾ ഒരുപക്ഷെ നമ്മുടെ പാരൻസിൻ്റെ കാര്യത്തിൽ ഉണ്ടാകാം അതിന് ഓനോട് ഇഷ്ട കൂടുതലാണ് അനിയനോട് പെങ്ങളോട് ഇഷ്ട കൂടുതൽ എന്നോട് ഇഷ്ട ഇഷ്ട കുറവാണ് എന്നൊക്കെ നമ്മൾ ചിന്തിക്കും ഞാൻ പറയാം ഒരാളെ ഞാൻ പറയാം ഒരാളെ ആ കുട്ടി അതിൻ്റെ മുമ്പത്തെ കുട്ടിയുടെ മുലയൂട്ടൽ തീരും മുമ്പ് പ്രഗ്നൻ്റ് ആയപ്പോൾ ഡോക്ടർ തീ കുട്ടിനെ കൊല്ലാൻ കൊണ്ടുപോയി കൊല്ലാൻ കൊണ്ടുപോയപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ കൊല്ലുന്നത് കുട്ടിനെ ആണെന്ന് പറഞ്ഞ് തിരിച്ച് വിട്ടപ്പോൾ ഈ കുട്ടിനെ ഞാൻ കൊന്നേരാ മുല കുടിക്കണ കുട്ടിനെ ഞാൻ കൊന്നേരാ ഗർഭത്തിൻ്റെ ഉള്ളിലെ കുട്ടിനെ ഞാൻ അബോർഷൻ അപോർഷൻ തരില്ല എന്ന് പറഞ്ഞപ്പോ ഉണ്ടായ തിരിച്ചറിവാണ് അതുകൊണ്ട് ഈ ഈ കുട്ടിനെ കാണുമ്പോഴൊക്കെ ഒരു സങ്കട ഞാൻ പണ്ട് കൊല്ലാൻ കൊണ്ടതല്ല എൻ്റെ മോനെ അതുകൊണ്ട് അവനൊരു പ്രത്യേക പരിഗണനയാണ് ആ പരിഗണനയാണ് മക്കി മക്കൾക്കൊക്കെ പരാതി ഇത് സഹിക്കാൻ കഴിയാതായപ്പോൾ അവരെ എഴുതി വിട്ടൊരു കമന്റ് ഞാൻ പറയണത് ഞാൻ എന്റെ ഫോണിൽ വായിച്ചൊരു ടെക്സ്റ്റ് മെസ്സേജ് ഞാൻ അതേന്നുമല്ല പറയണത് ടെക്സ്റ്റ് മെസ്സേജ് ഞാൻ പറയണ് ഒരു പക്ഷേ അതിൽപ്പെട്ടൊരു സുഹൃത്തു കൂടി ഇരിക്കുന്നുണ്ടാവും ഞാൻ അവനോട് സംസാരിച്ചത് അവൻ ഓർമ്മ ഉണ്ടാവും അവനിപ്പോൾ പൊട്ടി കരയൻ ഉണ്ടാവും എനിക്കറിയാം അവനിപ്പോ പൊട്ടി കരയനുണ്ടാവും എന്താ ഞാൻ ഞാനവനെ കൊല്ലം കൊണ്ടേതാ അവര് എനിക്ക് കൂടുതൽ ഇഷ്ടം തരണ കുട്ടി അതുകൊണ്ടാണ് എനിക്കന്ന് ഈ ബോധം ഉണ്ടായിരുന്നില്ല ഞാൻ മലയാളത്തിൽ കുത്തുപോരുന്ന പള്ളിയിൽ പോയി തുടങ്ങിയിട്ടില്ല അതുകൊണ്ടാണ് സംഭവിച്ചതെന്നാ പിന്നെ കുറ്റം പറയും മാതാപിതാക്കൾ കുറ്റം പറയും ജി നിസ്കരിച്ചിട്ടില്ല എന്റെ ഡ്രസ്സ് എന്താ അങ്ങനെ എന്റെ മുടി എന്താ അങ്ങനെ നമ്മളിങ്ങനെ പഠിച്ചിട്ടുണ്ടാവും ഓരോരുത്തർക്ക് അവരുടേതായ സ്വാതന്ത്ര്യങ്ങളില്ലേ വേഷവിധാനങ്ങളിൽ സ്വാതന്ത്ര്യം ആവശ്യമല്ലേ ഇപ്പോൾ ഉമ്മയിലൊരു ഫാസിസ്റ്റിനെ ഞാൻ കാണുന്നു പോട ഈ ഫാസിസ്റ്റിനെ കാണിയനും ഞമ്മളമ്മ കണ്ടേ ഞമ്മളെ അപ്പി തന്ന കൈകിത്തന്നമ്മ പാമ്പേഴ്സ് വരെ പ്രചാരത്തിൽ അത്ര വ്യാപകമായിട്ടുണ്ടാവും ഒന്നും പ്രായത്തില് അഞ്ച പ്രായത്തിൽ എന്തായാലും ഇല്ല അന്ന് ഉമ്മാന്റെ ഡ്രസ്സിൽ മൂത്രിച്ചും കാട്ടിച്ചും മണപ്പിച്ചും നടന്ന കമ്പനിയ ഉമ്മാനും ഉമ്മ ഒന്ന് തന്നെ ആകെ കൂടെ ജതപിളകിയിട്ടുമാനോട് ആലോകടിക്കണത് നീ പോയി ഒരു കിലോ മത്തി ഇൻകോട്ടില്ല ഞങ്ങൾ ഓനോട് പറഞ്ഞോളി ആരേ ഓന് ഞമ്മളെ താഴെ മേലെ ഒരുത്തണ്ടാവും ഓനോ ഓൻ അടുത്ത പോസ് പോർട്ട് ഫോർവേഡ് അടുത്ത കൊടുക്കും തിന്നനെടുത്തോ ഭയങ്കര കോപ്പറേഷൻ ആ ഞാൻ പറഞ്ഞ ചിരിച്ചായിരിക്കും കേൾക്കണത് പക്ഷേ ഇത് റിയാലിറ്റികളല്ലേ എന്ന് നമ്മൾ ഓരോരുത്തരും വളരെ ആത്മാർത്ഥമായിട്ട് ആലോചിക്കണം ഉമ്മാനെ കൊണ്ടൊരു ടൂർ എന്താ നമുക്ക് പോകാൻ പറ്റാത്ത അവർ ചങ്ക് ബ്രോസ് ഗോയിങ് ഫോർ എ ടൂർ എന്ത് ചങ്ക് ബ്രോസ് ഇനിക്കറിയ കുറെ ചങ്ക് ബ്രോസ് ഉണ്ട് ഒരു ചങ്ക് ബ്രോ ആക്സിഡന്റ് ആയി പതിനെട്ടാം വയസ്സിൽ ക്രിക്കറ്റ് കളിക്കാൻ പോകുമ്പോൾ വണ്ടി മറിഞ്ഞ് വീണ് ഓ മലന്ന് കിടക്കുന്നുണ്ട് ആര് ഇപ്പൊ ഒരു പെരുന്നാൾ വന്നിട്ട് അവനെ ഒരാൾ വിളിച്ചപ്പോ അവനൊരാൾ വിളിച്ചപ്പോ അയാൾ ആദ്യമായിട്ട് അന്ന ഒരാൾക്ക് കോള് വരിക എല്ലാവരുടെയും ഇടയിൽ നിന്ന് സെൽഫികളിട്ട് ആഘോഷിക്കണേൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയ സംഭവം വന്നാൽ ഈ ചങ്കു ഒന്നും ഉണ്ടാവില്ല നേരത്തെ ഷെഫിക്സലായി ഇവിടെ പറഞ്ഞു സുഹൃത്തുക്കളെ സ്വീകരിക്കേണ്ട ക്രൈറ്റീരിയ അപ്പൊ വെട്ടേണ്ടതുണ്ട് ചില സുഹൃത്തുക്കളെ അദ്ദേഹം പറഞ്ഞു വെട്ടിണിന് പകരം ഒരു നന്നാക്കുക റെഡിയാക്കുക എന്നിട്ട് നമ്മൾ ഗുടിയായാലും പെട്ടുപോകണെങ്കിൽ അപ്പോൾ അവരെ വെട്ടാതെ വെട്ടുക അതാണ് എനിക്ക് ആ വാചകത്തിലെ ഒരു ചെറിയ എഡിറ്റിംഗ് പറയാനുള്ളത് ഇരിക്കട്ടെ ഇനി നിങ്ങൾ നോക്കൂ ഉപ്പാന്റെ ഉമ്മന്റെയും പഴയ കൂട്ടുകാർ അവരെ അവർക്കു ശേഷം ഉപ്പാക്കുമ്മാക്കും ശേഷം പരിപാലിക്കലാണ് ഖബറിൽ വാപ്പയും ഉമ്മയുമായുള്ള ബന്ധങ്ങൾ പുലർത്തുന്നതിൻ്റെ ഏറ്റവും വലിയ അടിത്തറ എന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് മറ്റൊന്ന് വാർദ്ധക്യം വാപ്പാക്കുമ്മാക്കും വാർദ്ധ്യമായി തുടങ്ങി തോന്നിയാൽ നമ്മളെ മൊത്തം ഷെഡ്യൂൾ മാറും കമ്പനിയിൽ റിസൈൻ ലെറ്ററുകൾ കൊടുക്കേണ്ടി വരും ഭാര്യനെ നാട്ടിലാക്കേണ്ടി വരും ഒക്കെ വേണ്ടി വരും അല്ല ആലോചിച്ചോളി ഉപ്പയുടെ ഉപ്പയുടെ കൊരക്കുന്ന കഫത്തിൽ രക്തം കണ്ടു തുടങ്ങുമ്പോൾ മാത്രമല്ല നമ്മളെ പണി തുടങ്ങുന്നത് എൻ്റെ വാചകം നിങ്ങൾ ഓർത്തു വെക്കുക എൻ്റെ ടൈമിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ചില വരികളിലേക്ക് ഞാൻ പോകണം വാപ്പ കുറച്ച് കുറച്ച് കാർക്കിച്ച് തുപ്പി ആ കഫത്തിൽ ബ്ലഡ് കാണുമ്പോൾ മാത്രം ഐശ്യുവിന്റെ മുന്നിൽ വാപ്പാനെ കാണാൻ കഴിയാത്ത അവസ്ഥയിൽ കാത്തു നിൽക്കുന്ന അവസ്ഥയ്ക്ക് മാത്രം അവൾ പോകരുത് എനിക്കറിയാൻ എൻ്റെ സുഹൃത്തു ഇവിടെ ഉണ്ട് ഈ പ്രോഫ്കോണിന്റെ സംഘാടികളിൽ പെട്ട ഒരാള് അവനെ ഡോക്ടറെടുത്ത് പോയിട്ട് ഉമ്മാൻ്റെ ക്യാൻസറിന്റെ റിപ്പോർട്ട് കാണിച്ചെടുത്തു ഇംപ്രഷനിൽ ഡോക്ടർ എഴുതിയ വരികൾ വെച്ചിട്ടവൻ ചോദിച്ചു സാർ ഡോക്ടർ അനോട് തുറന്നു പറഞ്ഞാൽ അധിക കാലമൊന്നുമില്ല എൻ്റെ അമ്മ മാസം ഉണ്ടാകുമെന്ന് വെച്ചു ഡോക്ടർ ചിരിച്ചു അപ്പോൾ മെഡിക്കൽ ഫീൽഡിലുള്ള അവന് മനസ്സിലായി എൻ്റെ അമ്മ അധിക കാലമല്ല അവനെ നല്ലൊരു ലീവിന് അപേക്ഷ കൊടുത്തിട്ട് ഉമ്മാൻ്റെ കൂടെ ചെലവഴിച്ചു ഉമ്മാൻ്റെ മയ്യത്തും മറമാടി മീസാകാലം വെച്ച് തസ്ബീത്തും ചൊല്ലിയ ശേഷം നിന്നെ ജോലിയിലേക്ക് വന്നു നല്ല ആലോയിക്കണം നമ്മൾ പൈസ ഒരുപാടുണ്ടാകും അക്കൗണ്ട് ബുക്കിലെ അക്കൗണ്ട് പിന്നെ ബുക്കിൽ ഇഷ്ടം പോലെ ഉണ്ടാവും ഉണ്ടാകും നമ്മുടെ നമ്മുടെ വളരെ കൃത്യമായി ഞാൻ പറയുന്നു നമ്മുടെ ചെക്ക് ബുക്കിൻ്റെ ചതുരക്കള്ളിയിൽ എഴുതി വാങ്ങാൻ പറ്റിയതൊക്കെ ഉണ്ടാകും പക്ഷെ അതുകൊണ്ടൊന്നും ഉമ്മാക്ക് കൊടുക്കേണ്ടത് വാപ്പാക്കു കൊടുക്കേണ്ടത് നമുക്ക് കൊടുക്കാൻ പറ്റിക്കൊള്ളണം എന്നില്ല ഓർക്കുക നമ്മൾ നമ്മളെ മാതാപിതാക്കളുടെ മതപഠനം ഞാൻ പ്രോഫ്കോണിൽ നമ്മളൊരു സമ്മാനം കൊണ്ടാണ് പോണത് ഇത് പാരൻസിനുള്ളതാണ് ഇത് പാരൻസിനുള്ളതാണ് ഈ കടലാസ് രണ്ടെണ്ണം കിട്ടുമെങ്കിൽ നിങ്ങൾ ഹോസ്റ്റൽ റൂമിൽ വെക്കാനുള്ളതാണ് പീസ് റേഡിയോ പലതവണയോടെ വന്നുപോയി നമ്മളമ്മ കേൾക്കേണ്ടതൊക്കെ അതിലുണ്ട് ഉമ്മ പഠിക്കേണ്ടതൊക്കെ ഉണ്ട് ഉമ്മാക്കും ഉമ്മ ഓതന സൂറത്തുകളുടെ അർത്ഥം പോലും അറിയില്ല നമ്മളെ സേവിച്ചും സ്നേഹിച്ചും വേണ്ടതൊക്കെ ചെയ്തും അവസാനം അവരുടെ മരണവക്രത്തിൽ അവരെ അവർക്ക് നഷ്ടപ്പെട്ടുകൂടാ അതിന് വേണ്ടത് നമ്മൾ ചെയ്യണം അമ്മാൻ്റെ ഡ്രസ് കോഡ് അമ്മാൻ്റെ നിസ്കാരം അന്റെ നിസ്കാരം ലോഹർന്ന അസർക്കും കഴിഞ്ഞ് മാര്യവിക്ക് എത്തണം അങ്ങനത്തെ അവസ്ഥ ഉണ്ടെങ്കിൽ അതിലൊക്കെ നമ്മൾ ഇടപെടണം ഇനി ഇതൊന്നും സ്വീകരിക്കാത്തവരാണെങ്കിലും കാഫറുകളാണ് മാതാപിതാക്കളെങ്കിലും അവർ നമ്മളെ വാപ്പിമ്യാണ് മറക്കരുത് അവരെ സ്നേഹിക്കുന്നിടത്തും സഹായിക്കുന്നിടത്തും വലിയ കാര്യങ്ങൾ നമുക്കുണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു സുഹൃത്തുക്കളെ വലിയ ദൗത്യങ്ങൾ തിരിച്ചറിയുന്നിടത്ത് പഠിച്ചോനെ ഇതൊക്കെ എനിക്ക് ചെയ്യാൻ കഴിയണം എന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥന നമുക്കെല്ലാവർക്കും ഉണ്ടാകണം ഉണ്ടാകുമ്പോൾ പഠിച്ചോൻ സഹായിക്കും നമുക്ക് വഴി കാണിക്കും നമ്മെ രക്ഷിക്കും ഒരു കുട്ടിനെയും കൊണ്ടൊരു ഉമ്മ വന്നപ്പോൾ അവനങ്ങനെ തല്ലണം ആവർത്തിച്ച് തല്ല എന്താ കാര്യം എന്നറിയോ ചോദിച്ചപ്പോൾ അവര് പറഞ്ഞേ കല്യാണം കഴിക്കാൻ പാടില്ല കഴിച്ചാൽ തന്നെ പ്രഗ്നന്റും ആകാൻ പാടില്ല എന്നായിരുന്നു പ്രഗ്നന്റ് ആയപ്പോ ഞാൻ ഡോക്ടറോട് പറഞ്ഞു ഡോക്ടറെ ഇരുപത്തി എട്ട് കൊല്ലം ഞാൻ ജീവിച്ചു ഇനി എൻ്റെ മോൻ ജീവിക്കട്ടെ അള്ളാഹു രക്ഷപ്പെടുത്തി ഞങ്ങളെ രണ്ടാളി അങ്ങനെ ഉണ്ടായ മോനെ എനിക്കത് അങ്ങനെ ഉണ്ടായ മക്കളാണ് നമ്മളൊക്കെ നമ്മളൊക്കെ നമ്മളധികം വിളയണ്ടെന്ന് എനിക്ക് പറയുള്ളു സുമ്മാനോട് ഫോണിൽ വിളിച്ച് ഉമ്മേ എനിക്ക് ഇങ്ങള് പുറത്ത് തന്നോളിന്ന് പറഞ്ഞാളി ചിലപ്പോ അവിടെ എത്തുമ്പോ ഉമ്മ ഉണ്ടാവില്ല ചിലപ്പോ നമ്മൾ ഉണ്ടാവില്ല നിശ്ചലമായ മേനിക്കരികിൽ കാൽക്കൽ ഇരുന്ന് ചോദിക്കാനുള്ളതല്ല നമുക്ക് മാപ്പുകൾ ഖബറിന്റെ അരികിൽ ഇരുന്ന് കരയുമ്പോൾ നിർവഹിക്കാനുള്ളതല്ല മാപ്പുകൾ നേരെ ചെല്ലുക ഉമ്മനോട് തുറന്ന് പറയാ ഞങ്ങളോട് ചൂടാണ് ആളങ്ങൾ എനിക്ക് പുറത്തെറണം ഉമ്മനമാറോട് ചേർത്ത് പിടിക്കുക ഒരു യാത്രക്ക് ബാഗ് ഒരുക്കുമ്പോൾ ബാഗ് എടുക്കും മുമ്പ് നെറ്റിയിൽ ഒരു ചൂടുള്ള ചുമനം കൊടുത്തിട്ട് പോവുക ഈ സംസാരം കേട്ടപ്പോഴൊക്കെ കേട്ടവരൊക്കെ കുട്ടികളാണാകേണ്ടത് തൊണ്ണൂറ് വയസ്സായ ആളാണെങ്കിലും അയാൾ ഒരു കുട്ടിയായിട്ടായിരുന്നു എന്നെ കേൾക്കേണ്ടിയിരുന്നത് എന്ന് കൂടി ചേർത്ത് വെച്ചുകൊണ്ട് പീസ് റേഡിയോ സംവിധാനം അടങ്ങുന്ന നമ്മുടെ എല്ലാ സംവിധാനങ്ങളിലേക്കും നിങ്ങൾക്ക് ചില പങ്കുകൾ നിർവഹിക്കാൻ പറ്റുന്ന വിധമുള്ള ഒരു ഫോം നിങ്ങൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് അത് എന്നോട് ഇവിടെ പറയണമെന്ന് പറഞ്ഞുകൊണ്ട് അത് ഞാൻ പറയാണ് ജീവിതത്തിൽ ഒരു ദിവസം എൺപത്താറായിരത്തി നാനൂറ് സെക്കൻഡ് അള്ളാഹു നമുക്ക് തരുന്നുണ്ട് എത്ര സെക്കൻഡ് അള്ളാഹുവിന് കൊടുക്കുന്നു ഇത് മാത്രം എൻ്റെ ക്വസ്റ്റ്യൻ ഫോണിന്റെ മുന്നിൽ സിസ്റ്റത്തിന്റെ മുന്നിൽ ക്ലാസ് മുറിയിലൊക്കെ പോലെ കൊടുക്കുന്നു നമ്മളിങ്ങനെ കൊത്തും പോലെ ഉള്ള ആ പെടം എഴുന്നേൽക്കൽ അല്ലാതെ വേറെ എന്ത് നമ്മൾ കൊടുക്കുന്നു നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക അപ്പൊ നിങ്ങൾക്കൊക്കെ പല ദൗത്യങ്ങൾ നിർവഹിക്കാൻ പറ്റും എന്താ ഇപ്പോൾ നമുക്ക് ഇവിടെ പീസ് റേഡിയോ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടു പലതവണ അതിൻ്റെ ആപ്പ് ആരുണ്ടാക്കിയതാണ് രണ്ട് ലക്ഷം കഴിഞ്ഞു എൻ്റെ ഡൗൺലോഡ്സ് യൂറോപ്യൻ രാജ്യങ്ങളിലടക്കം ആളുകൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് സ്കൂൾ ഓഫ് ഖുറാൻ്റെ ഒരു ഉണ്ട് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയാൽ കിട്ടും രാവിലെ കുട്ടികൾ എന്റെ മോനൊക്കെ രാവിലെ അത് വെച്ച് കുറാൻ പിടിക്കും ഹിഫലാക്കും ഒരു ജുസിലേക്ക് എത്താണ് അത് ഉണ്ടാക്കിയ ധാരാ ഒരു ടെക്കി എനിക്കറിയണേ ഈ പ്രോഫ്കോൺ കുടുംബത്തിലെ ഒരു അംഗം നമുക്കിങ്ങനെ പലതും പറ്റും ഡിസൈനിങ് ഡിസൈനിങ് ഫീൽഡിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും പെൺകുട്ടികളുടെ വേദിയിൽ ഇതേ വിഷയം പ്രസന്റ് ചെയ്തിരുന്നു പറ്റുന്ന ആളുകൾ എന്ത് ചെയ്യുക വിഷയം ഒന്ന് കേൾക്കുക ഡിസൈനിങ് ഒരു സിമ്പിൾ ഡിസൈനിങ് അതല്ലെങ്കിൽ കുറെ ഫീൽഡുകൾ അതിൽ പറയുന്നുണ്ട് നിങ്ങൾ ജസ്റ്റ് ടിക്കറ്റ് കൊടുക്കുക നിങ്ങളെ കഴിവിന് അള്ളാഹുവിന് കൊടുക്കുക എന്നെന്താ അറിയോ അങ്ങനെ ഉണ്ടായി വന്നൊരു സംരംഭം ഇപ്പം ഇതുണ്ടാക്കിയ ആളുകൾക്ക് അള്ളാഹു ദീർഘായു കൊടുക്കട്ടെ അവർ മരിച്ചു പോയാലും കാര്യങ്ങൾ ഇവിടെ നടക്കുകയാണ് കാര്യങ്ങൾ നടക്കുകയാണ് അല്ലേ അതിൻ്റെ പുണ്യം അവർക്ക് കിട്ടുകയാണ് അതുകൊണ്ട് ഞാനൊരു ടെക്കി ആയിട്ട് അല്ലെങ്കിൽ ഞാനൊരു ഇങ്ങനത്തെ ഒരാളായിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞു എന്ന ചോദ്യത്തിന് എനിക്ക് ഇന്നത് ചെയ്യാൻ കഴിഞ്ഞു എന്ന് പറയാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം അതിന് നിങ്ങൾ ഓരോരുത്തരും സമയം കണ്ടെത്തണം ഫോമ് വരുമ്പോൾ വെറുതെ അലക്ഷ്യമായിട്ട് പോകരുത് ശരിക്കു വായിച്ച് നോക്കിയിട്ട് ഇന്നതിന് പറ്റും അത് ടിക്കിട്ടാൽ അതിൽ മാത്രം നിങ്ങളെ ഒഴിവ് നിങ്ങളെ വേസ്റ്റ് ആക്കുന്ന നിന്ന് ഒരു ടൈം കൊടുത്ത് ആ കാര്യം ചെയ്താൽ മതി എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു അള്ളാഹു തന്ന സെക്കൻഡുകളിലെ കുറച്ച് സെക്കൻഡുകൾ അള്ളാഹുവിനെ തിരിച്ചു കൊടുക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു വാഹതാവാന അലഹമുല്ല അറബുലാലമീൻ അസലാ വാലിക്കും വരമ